வந்து தங்கத்தான் கவிஞ தெய்வம் நல்கிய திருமது கொஞ்ச பாடம் நிறஞ்சு பர நிறஞ்சு கரகளி அழகின் துதியுறஞ்சு கொஞ்ச பாடம் நிறஞ்சு பர நிறஞ்சு கரகளிலழகின் துதியுறஞ்சு வெள்ளிக்கிண்ணம் நிறஞ்சு தங்கத்தாளம் கவிஞ்சு தெய்வம் நல்கிய திருமது ആണുങ്ങളുടെ തീരുമാനം പെണ്ണുങ്ങൾ അറിയണമെങ്കിൽ ചില സമയവും കാലവും ഒക്കെ ഉണ്ട്. അവിടെ ഇരിക്കുന്നു. ജയലക്ഷ്മിയുടെ ഒരു കാര്യത്തിനാ പോണത്. അവളുടെ കേതൂർ ദശയും ദോഷഫലങ്ങളും ഒക്കെ ഇന്നലത്തോടെ തീർന്നുല്ലോ. ഈശ്വര, പെമ്മക്കള് പെരനിറഞ്ഞു നിൽക്കുകയാണെന്നുള്ള ബോധം ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിനുണ്ടായില്ലോ. ഇവിടുത്തെ ഫസ്റ്റ് കാൻഡിഡേറ്റ് ആരാ? അയാൾക്ക് തന്നെ. പ്രതീജി, ലക്ഷ്മിജിക്ക് കല്യാണാലോചന. ഞാൻ അറിഞ്ഞു. ഭഗവതി എന്റെ പ്രാർത്ഥന ഫലിച്ചു. അയ്യടാ, ആദ്യം വെള്ളിച്ചിന്റെ കഴിയും നോക്കട്ടെ, എന്നിട്ട് പോരെ. ഈ വെപ്രാളം എന്റെ കൂടെ പഠിച്ച കുട്ടികളെല്ലാം ഒന്നൊഴിയാതെ കെട്ടി കുട്ടികളുമായി, മോളേ കുട്ടികളുമായി. ചേച്ചി വിഷമിക്കണ്ട, വല്യച്ചിട്ട് കഴിഞ്ഞ ഉടനെ പ്രവേശിച്ചിട്ട് തന്നെയാ. ഞാൻ കയറി ഓവർടേക്ക് ചെയ്യില്ല. നിന്നെ ഞാൻ ഓവർടേക്ക് ചെയ്യാൻ വിടൂ. അപ്പോൾ എങ്ങനെ അറിഞ്ഞു? പരമേശ്വരൻ മാമിനെ അച്ഛനും കൂടി പോവാൻ പോവാ. എന്നാ വാ. ഉപരാഷ്ട്രപതി ശബരിമലയിൽ ദർശനം നടത്തും. ദൈവമേ, ണി
ലക്ഷ്മി ചേച്ചിക്ക് പയ്യനെ കുറിച്ച് ഏതാണ്ടൊക്കെ പറയാനുണ്ട്. എന്തൊക്കെയാ ഡിമാൻഡ്സ് എന്ന് വെച്ചാ പറഞ്ഞോളൂ. പറയാം, കാഴ്ചക്ക് സുന്ദരനായിരുന്നു പോലെ, പിന്നെ സ്വഭാവം സ്നേഹത്തോട് പെരുമാറാൻ അറിയണം, പ്രത്യേകിച്ച് ഭാര്യയോട് വിദ്യാഭ്യാസം വേണം കേട്ടോ. അല്ല സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറയാം. ജോലി അത് പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ. ഒരു ബാങ്ക് ഓഫീസർ അല്ലെങ്കിൽ ഒരു കോളേജ് ലെക്ചറർ. ഇവര് അല്പസ്വല്പം താഴോട്ട് പോയതിന് വിരോധമില്ല, പക്ഷേ ഞങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഒപ്പം നിൽക്കുന്ന സ്ഥിരമായ വരുമാനമുള്ള ഒരു പയ്യനായിരിക്കണം. അല്ല ലക്ഷ്മിക്കുട്ടിയുടെ കാര്യത്തിനാണല്ലോ പോണത്, അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും പേഴ്സണാലിറ്റി മൊത്തം നോക്കണമെന്നുണ്ടോ. ചേച്ചി ഡബിൾ ബെൽ അടിച്ചാല് പഞ്ചറായ വണ്ടി പോലെ കിടക്കുന്ന ഞങ്ങൾക്ക് മുന്നോട്ട് നിങ്ങനെ. മാത്രമല്ല ചേച്ചിയുടെ ചെക്കനെ ചൂണ്ടി വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡിമാൻഡ് വെക്കാൻ. അണ്ടർസ്റ്റാൻഡ്? കെട്ടിയെടുത്തോണേ പരമേശ്വര. മടക്കത്തിൽ അപ്പൂക്കണിയാരൊക്കെ ഉണ്ടാവുന്ന മുഹൂർത്തം കൂടി കുറിച്ച് വാങ്ങിച്ചോളൂ. തലയിരിക്കുമ്പോ വാലാടണ്ടാ. താക്കോടാ. എല്ലാം നിന്റെ ഭാഗ്യം പോലെ ഇരിക്കും, ശരിക്ക് പ്രാർത്ഥിച്ചോളൂ. അത് ശരി, പ്രാർത്ഥനയും പൂജയും ഇതുവരെ കഴിഞ്ഞില്ലേ? അഞ്ച് പെണ്ണുങ്ങളുള്ള വീടാ, മനുഷ്യനുള്ള കാപ്പിയുടെ അവിടെ ആരുമില്ലേ? ആ പള്ളിയുറക്കം കഴിഞ്ഞ് അച്ഛന്റെ പുന്നാരും മോൻ ദേ എഴുന്നേറ്റു. അമ്മേ കാപ്പി കൊടുക്ക്, കാപ്പിയല്ല ബൂസ്റ്റ്. പൊടി പൊടി ബൂസ്റ്റ്. നീലഗിരിയുടെ സഖികളെ, ജ്വാലാർമുഖികളെ, സോറി കേട്ടോ. അതെ ഇതിന്റെ ഈ ജട്ടിങ് അളയിരിക്കുന്നുണ്ട്, അങ്ങനെ പറ്റിപ്പോയതാണ്. അപ്പൊ ഞാൻ ന്യൂസ് കൺസോൾ കൊണ്ട് അറിയാൻ നെറ്റിപ്പോ പറ്റില്ല. അതിരിക്കട്ടെ, ഏത് കൊള്ളാ പറ്റില്ല. പറയാൻ മടിയുണ്ടോ? ഞങ്ങൾക്ക് ഇവിടെയുള്ള എന്തെങ്കിലും കൊടുത്തു വിട്, അല്ലെങ്കിൽ അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കും. എന്താ ഇത്? ഞാൻ ഭിക്ഷക്കാരനല്ല, കൊതുകിന് മരുന്നടിക്കാൻ വന്നതാ. ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി. ചേച്ചി, ഒരു മുനിസിപ്പാലിറ്റി കൊതുകിന് ഇഷ്ടപ്പെട്ട മരുന്നടിക്കാൻ വന്നിരിക്കുന്നു. നിക്കേട്ടോ, നിക്കൂ. ഏതായാലും കൊണ്ടുവന്നല്ലേ, മടക്കി കൊണ്ടുവന്നെ തന്നെ. കൃഷ്ണാകുമാരപ്പ ഇവിടെ ആരുമില്ലല്ലോ. ഒരു അകത്തോട്ടം തന്നെ പോയോ? പുരുഷനോട് ഉപമിച്ച ഹലോ സുപ്രഭാതം. എന്താ ഇത്? കണ്ടില്ലേ, മലമ്പനി, എലിപ്പനി, ഡെങ്കിപ്പനി, മന്ത് പ്ലാഗ് മുതലായ മാരക രോഗങ്ങളെ മൊത്തമായും ചില്ലറയായും വിതരണം നടത്തുന്ന സകല വെറൈറ്റി കൊതുകുകളെയും ഈ ഭൂലോകത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ സർക്കാർ നടത്തുന്ന തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായിട്ട് എത്തിയതാണ് ഞാൻ. എന്റെ പേര് തങ്കക്കുട്ടർ. ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി. എന്നാലേ പാട്ടും പാടി നിൽക്കാതെ ജോലി കഴിഞ്ഞ് പോകാൻ നോക്ക്. എക്സ്ക്യൂസ് മീ, ഇവിടെ ഈ മറ്റ് വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയെന്ന് പറയാമോ? അത് കണ്ടുപിടിച്ച് മരുന്നടിക്ക്, അതല്ലേ തന്റെ ജോലി. അല്ല ഈ കിണർ ഏത് ഭാഗത്താ? കിണർ ഇതാണ്. ഇതിന്റെ പരിസരത്ത് അടിച്ച് കുതിനെ കൊല്ലുക. കഴിഞ്ഞോ? കഴിഞ്ഞോന്നോ? എന്റെ മരുന്ന് എവിടെയെങ്കിലും ഒരു തുള്ളി അടിച്ചാൽ മതി, 100 മീറ്റർ ചുറ്റളവിൽ അതിന്റെ ഗുണം ചെയ്യും. മനസ്സിലായോ? അതെ കണ്ട മാങ്ങ വീണു. അതാണ് മങ്കക്കുട്ടൻ. മാറ്റട്ടെ. ഓ, മരുന്ന് ഗുണം ചെയ്തു, ഇപ്പോഴാ തങ്കക്കുട്ടനായത്. വാട്ടർ വർഗീസ് കമ്പനിയുടെ അത്തിപ്പറ്റ ബ്രാഞ്ച് ഓഫീസ് പിയൂൺ ശങ്കരൻ കുട്ടിക്ക് ഒരു പെണ്ണ് വേണം. 50,000 രൂപയും 25 പവനാ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 10 പവനും 20,000 രൂപയും ഞാൻ കൊടുക്കും. അതിന് പറ്റിയ നല്ലൊരു ഉദ്യോഗസ്ഥൻ ഉണ്ടാവില്ലേ? 20,000 രൂപയ്ക്ക് ഇപ്പോഴത്തെ കാലത്ത് ഒരു എരുമയെ വാങ്ങാൻ കിട്ടോ പിള്ളച്ച? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്ക്. കുറെ നേരമല്ലോ തറക്കം തുടങ്ങിയിട്ട്. ഒന്നും ഉണ്ടായിരുന്നു വന്നേ. ഒന്ന് വന്നേ, ഒരു കാര്യം പറയട്ടെ. നമ്മളെ എടോ, തന്റെ ഉദ്ദേശം എന്താ? ആ പാവം പെണ്ണ് വല്ല മന്ദബുദ്ധിക്കും പിടിച്ചു കൊടുക്കാനാണോ? 10 രൂപ കൂടുതൽ കൊടുക്കാൻ തന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടൊന്നല്ലോ. തന്റെ ഉപദേശം ഒന്നും വേണ്ട, എന്റെ മക്കൾക്ക് എന്ത് കൊടുക്കണമെന്ന് എനിക്കറിയാ. എന്താ പ്രശ്നം? ആൽബം അടയ്ക്കണോ തുറക്കണോ? ആ തുറക്ക്. തീരുമാനം ഉറപ്പിച്ച ആളോട് പിന്നെ എന്ത് പറയാനാ? ഗോപിപ്പിള്ള, കുടുംബം വെളുപ്പിക്കല. ആ പണി വെളുപ്പിക്കലോ? ആ പൂശലേ, പെയിന്റിങ്. നാലാള് കേട്ടാ കുറച്ചും കൂടെ മാന്യതയുള്ള ഒരുത്തിന്. 10 പവന് ഇതിൽ കൂടുതൽ മാന്യത എവിടുന്ന് കിട്ടാനാ? പേര് സുധാകരൻ, ടൗണിൽ അറിയപ്പെടുന്ന കുക്കർ. കുക്കറോ? ആ പ്രഷർ കുക്കർ.
അതല്ല പാചകക്കാരൻ പൊന്നായ സ്വഭാവം മാസത്തിൽ ആവറേജ് 3500 ഓളം വരുമാനം എവിടെ നോക്കട്ടെ എന്തിടാ ഇയാള് കുഴപ്പമില്ലല്ലോ ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ നേരിട്ട് ഇത്തിരി പ്രായം കൂടും ആണുങ്ങളുടെ പ്രായം നോക്കിയിട്ട് കാര്യമില്ല ആട്ടെ ഇയാളുടെ കുടുംബം എങ്ങനെ കുടുംബം ബന്ധുക്കൾ എന്നൊക്കെ പറയാൻ കാര്യമായിട്ട് ആരുമില്ല അതുകൊണ്ട് വിവാഹ ചെലവിലുള്ള 50,000 രൂപ മൂപ്പര് നേരത്തെ ബാങ്കിൽ ഇട്ടിരിക്കുക എങ്ങനെ അത് കൊള്ളാലോ ആ അത്ഭുത മനുഷ്യൻ ഞാനും കൂടെ ഒന്ന് കാണട്ടെ ഇത് നമ്മുടെ സുധാകരനല്ലേ താൻ അറിയോ ഇയാളെ പിന്നെ ആളെങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ അയ്യപ്പ ഇതേ ടൈപ്പിൽ ഒരു പയ്യൻ കൂടി ഉണ്ടാവോ തന്റെ കയ്യില് അതെന്തിനാ എടോ വിവാഹ ചെലവ് സുധാകരന്റെ ചെലവിൽ നടക്കുമെങ്കിൽ ജയപ്രഭയുടെ കാര്യം കൂടി ഇക്കൂട്ടത്തിൽ നടത്തിക്കൂടെ തന്നെ തിരുത്താൻ പറ്റില്ല ആ നിങ്ങൾ നോക്ക് നോക്ക് ഭാഗ്യം പിള്ളച്ചന്റെ മഹാഭാഗ്യം സർക്കാർ ഉദ്യോഗസ്ഥനെ തന്നെ കിട്ടി പെണ്ണ് സുന്ദരിയായിരിക്കണം സ്ത്രീധനത്തിൽ നിർബന്ധമില്ല എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ നോക്കട്ടെ അയ്യേ ഇത് നമ്മുടെ കൊതുകുവല്ലേ കൊച്ചാക്കി കാണണ്ട മുനിസിപ്പാലിറ്റി സ്റ്റാഫാ 2500 രൂപ ശമ്പളം പിന്നെ സൈഡ് വരവ് വേറെയും പിള്ളേ ഇത് പാചകം പോലെയല്ല അഴുക്കുചാല ജയപ്രഭയുടെ സ്വഭാവം നിനക്കറിയാലോ ഞാൻ വരച്ച വരവിട്ട് എന്റെ മക്കള് പൂവില്ല താൻ കണ്ടോ അപ്പൊ സംഭവം സെറ്റിൽമെന്റ് ആക്കി അഡ്ജസ്റ്റ്മെന്റ് ആക്കാലോ ആ ഹരിഹര സുധനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ താൻ എന്താ മലക്ക് പോണ്ടോ ഇവിടോ താനും പോരണ്ടോ നമ്മളെ പെണ്ണ് കാണാൻ നമുക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അടുത്ത നിന്റെ ഊഴമാണ് മോളെ നിന്റെ ഊഴമാണ് പറയണ്ട വേഗം ഒരുങ്ങാൻ നോക്ക് അവരിപ്പ എത്തും കുഞ്ഞുണ്ടാ ഒന്നതൊരു ജയറാമിന്റെയോ സുരേഷ് ഗോപിയുടെ ചായ ഉണ്ടായിരുന്ന മതിയായിരുന്നേ ചേച്ചി എന്താ ചായയും കാപ്പിയും കിട്ടാൻ എടുക്ക ആ ചായ അല്ലടി മുഖച്ഛായ മനസ്സിലായോ ഓ മനസ്സിലായേ കുറച്ചുകൂടി കഴിഞ്ഞാൽ നേരിട്ട് കാണാലോ ജയറാമാണോ ഇന്ദ്രൻസ് ആണോ ഓടി ഓടുന്നു ചേച്ചി ഒന്ന് മാറി ചേച്ചി ഞാനൊന്ന് നോക്കോട്ടെ ചേച്ചി ചേച്ചി മാറിയല്ലേ അയ്യോ നല്ല ഷൈൻ ചെയ്യുന്നു എവിടെ എന്നെ ഇഷ്ടപ്പെട്ടു ചേച്ച നോക്കട്ടെ എന്താണോ വൈകണേ ആ ചെക്കന്മാരെ കുറിച്ചുള്ള ചെറിയ ധാരണ നീ പെൺകുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ ആദ്യം ഈ ചടങ്ങ് നടക്കട്ടെ എന്നിട്ടാവാൻ ബാക്കി വിവരണങ്ങളൊക്കെ ദൈവമേ അപ്പനോട് ഒരു വെടിക്കട്ട് ഉറപ്പാ അയ്യേ ഇതാര് കുട്ടിച്ചാത്തന കുട്ടിച്ചാത്തനല്ല തങ്കക്കുട്ട ബാലൻസ് വേണ്ടായിരുന്നു ഞാൻ വരാൻ വൈകില്ലല്ലോ ഏയ് വൈകിട്ടൊന്നുമില്ല അകത്തേക്ക് വരും നിന്റെ കാര്യം കണ്ടറിയണം നമ്മുടെ പാചകത്തിനെ കണ്ടില്ലല്ലോ നീ കല്യാണ സ്ഥലത്തേക്ക് വിട്ടോ ഞാൻ പുറകെ വന്നാക്കാം ശരി രാവിലെ എന്തൊരു ചൊറിച്ചില്ല കാണാണ്ടായപ്പോ കരുതി ഇന്നലത്തെ കല്യാണക്കാരൻ നിന്നെ കൈവച്ച് കാണുമെന്ന് ഒരു ശുഭ കാര്യത്തിന് വരുമ്പം വേണ്ടാത്ത വർത്തമാനം പറയല്ലേ എന്റെ പരമേട്ടാ അവിടെ കണ്ണാടി എടുക്ക ഇതെന്തിനാ ഈ ഭൂതക്കണ്ണാടി അല്ല പെണ്ണ് അകലെ നിൽക്കുകയാണെങ്കിൽ കാണാൻ വിഷമമുണ്ടായിരുന്നല്ലോ അപ്പൊ മൊത്തത്തിൽ പിക്കപ്പ് കുറഞ്ഞു തുടങ്ങിയല്ലേ പിക്കപ്പിന്റെ കാര്യത്തിൽ ചേട്ടൻ പേടിക്കണ്ട പിക്കപ്പ് ഞാൻ ഉറപ്പു തരാം ഇതെന്തിനായി സഞ്ജി ഇത് സഞ്ജി നീ ആര് സഞ്ജീവ് കുമാറാ അല്ല എട്ടവൻ തവി എടുക്കട്ടെ എന്തിനാ കഞ്ഞി കുടിക്കാനാ നീ ഒന്നേ ഇതുവരെ റെഡിയായില്ലേ ഇതായത് അങ്ങോട്ട് വന്ന് കൊടുക്കും കറുത്ത കാട്ടുമാക്കാൻ ഓടയിൽ കൊതുകിന് മരുന്നടിക്കുന്നവനാ മറ്റേ ആൾക്ക് അച്ഛന്റെ പ്രായമുണ്ടല്ലോ
ഞാനൊന്ന് നോക്കട്ടെ. എന്നാലും അമ്മ അറിഞ്ഞോണ്ട് ഞങ്ങളോട് ഇത് ചെയ്യണായിരുന്നോ? വിവരങ്ങൾ ചോദിച്ചപ്പോ അച്ഛൻ ഉരുണ്ട് കളിച്ചതിന്റെ കാര്യം ഇപ്പോഴും അമ്മയ്ക്ക് മനസ്സിലാവണത് മക്കളെ. എന്താ എന്താ ഇവിടെ ചർച്ച? അവര് വന്നിരിക്കാന്ന് പറഞ്ഞിട്ട് നേരത്തെ കഷ്ടമുണ്ട് കേട്ടോ. പെമ്മക്കൊക്കെ വേണ്ടി ഇത്രയും മിടുക്കന്മാരെ നിങ്ങൾ കണ്ടെത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിർത്തി, ഞാൻ വിളിച്ചിട്ട് അവര് വന്നിരിക്കണേ എന്തിനാണെന്നറിയോ? ഇവരെ രണ്ടുപേരെയും പെണ്ണ് കാണാൻ. ആദ്യം ആ ചടങ്ങ് നടക്കട്ടെ, എന്നിട്ട് ആ കുടുംബ വിചാരണ മനസ്സിലായോ? ചെല്ലു മക്കളെ, വന്നവരാരായാലും ആക്ഷേപിച്ചു വിടണ്ട. ചെല്ല്, കണ്ണു തുറക്കോ. ഈ കാപ്പി കുടിച്ചിട്ടുടനെ സ്ഥലം കിട്ടോണേ. നീ പരിസരത്ത് കൊണ്ട കാല് വലിയ കുടിക്കുന്ന. ആ കുട്ടി എന്താ പറഞ്ഞത്? എന്നെ വളരെ ഇഷ്ടായെന്ന് പറയായിരുന്നു. അതല്ല, കാലെന്നോ മറ്റോ പറയുന്നത് കേട്ടല്ലോ. അത് എന്നെ കണ്ടത് അവളുടെ നല്ല കാലം എന്ന് പറയായിരുന്നു. അതെ അതെ അതെ. ആ പോയ കുട്ടി കൊള്ളാം, എനിക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. അത് നിനക്കുള്ളതല്ല, ഇവനുള്ളതാ. നിനക്കുള്ള ആള് വരാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ നാല് പേരുണ്ടെന്നല്ലേ പറഞ്ഞ്? അതിൽ നാല് പേരെയും കണ്ടിട്ട് ഏറ്റവും നല്ല ഒരെണ്ണത്തിന് എനിക്ക് എന്താ പച്ചക്കറിയാണോ നല്ലത് നോക്കി തിരഞ്ഞെടുക്കാൻ? ഒരു കാര്യം ചെയ്യാം, അവരെ അമ്മയുണ്ട്, അവരെ കൂടി വിളിക്കാം. അതൊക്കെ ചേട്ടന്റെ ഇഷ്ടം. ഇതാണ് എന്റെ ആള്. ഇഷ്ടായോ? ഇഷ്ടായി, ഒരു കുറ്റവും പറയാനില്ല. എന്താ പറഞ്ഞത്? വളരെ ഇഷ്ടായി എന്ന്. ലഡുവിന്റെ കാര്യാണോ പറഞ്ഞത്? അല്ല, കുട്ടിയുടെ കാര്യാ. തനിക്കോ? ഞാൻ ഈ ഗേറ്റ് കടന്ന് വന്നപ്പോഴേ പോക്കെ. എന്നാൽ ഇനി കാര്യങ്ങൾ താമസിപ്പിക്കണ്ട, ഉറപ്പിക്കുക. ആഹാ, ഇവിടെ എന്താ ഒരു അസംബ്ലി? പുതിയ ബില്ല് വല്ലതും പാസ്സാക്കാൻ പോകുന്നുണ്ടോ? എന്നാലും ഇതിത്തിരി കൂടിപ്പോയി. ഏത്? ഇന്ന് വന്ന ചെക്കന്മാരുടെ കാര്യം ഞാൻ പറയണത്. അവർക്ക് എന്താ ഒരു കുറവ്? ഒരു കുറവുമില്ല. ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഭർത്താക്കന്മാരെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിയത്. സന്തോഷമായി, മനസ്സ് നിറഞ്ഞച്ചാ. പുറമേയുള്ള സൗന്ദര്യമൊക്കെ കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ, അത് അനുഭവം നിങ്ങളെ പഠിപ്പിക്കും. ആ അതെ, ഞങ്ങൾ അനുഭവിക്കാൻ പോണേള്ളൂന്ന് ഞങ്ങൾക്കിപ്പോ മനസ്സിലായി. മക്കളെ, നമുക്ക് മേലെയുള്ള ബന്ധത്തെക്കാൾ എപ്പോഴും ഇതാ നല്ലത്. ഇവർക്ക് എന്നും നിങ്ങളോട് ബഹുമാനം ഉണ്ടാവും. നിങ്ങളുടെ അച്ഛൻ ജീവിതം തുടങ്ങിയതും വളരെ താഴേന്ന. നിങ്ങളുടെ അമ്മയെ ഞാൻ വിവാഹം കഴിക്കുമ്പോ ഞാൻ ഒന്നുമല്ലായിരുന്നു. അത് അന്നത്തെ കാലം, അതുപോലെയാണോ ഇപ്പൊ? ഒന്നുമില്ലെങ്കിലും നമ്മൾ നമ്മുടെ പിള്ളേരെ പഠിപ്പിച്ചില്ലേ? പഠിപ്പിച്ചു, ഇത്തിരി കൂടുതലും പഠിപ്പിച്ചു. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഇല്ലെങ്കിൽ ഇവരാരും എന്റെ മുഖത്ത് നോക്കി സംസാരിക്കില്ലായിരുന്നു. ഞങ്ങൾ എന്ത് സംസാരിച്ചു അച്ഛൻ പറയണേ? അല്പം വിദ്യാഭ്യാസവും നല്ലൊരു ജോലിയുള്ള ഒരാള് വേണമെന്നല്ലേ ഞങ്ങൾ പറഞ്ഞുള്ളൂ? അത് അത്രയ്ക്ക് വലിയ തെറ്റാണോ? എന്നും അച്ഛനെ അനുസരിക്കണമെന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ടാ അവര് കരഞ്ഞു പറയണേ. അല്ലായിരുന്നെങ്കിൽ അച്ഛനാണോ അടിച്ച കരണം പൊട്ടിക്കുന്നത്? ചേച്ചിമാരുടെ കാര്യത്തിൽ അവർക്കില്ലാതെണ്ണോ ഇവക്ക്? അതെ, ഞങ്ങൾക്ക് വേണ്ടി അവള് സംസാരിക്കണേ. ഓ, അപ്പൊ ഇതൊരു കൂട്ടുമുന്നണിയാണല്ലേ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഉള്ളത് മുഴുവൻ കൂടെ ചേച്ചി അങ്ങ് പറഞ്ഞുകൂടാ, ബാക്കി എല്ലാരും കൂടെ നിക്കട്ടെ. അയ്യാ, ഞങ്ങൾ എങ്ങനെയെങ്കിലും നടകളിട്ട് ബാക്കിയൊക്കെ അടിച്ചു മാറ്റല്ലേ? പ്രവേശി പറഞ്ഞ ശരിയല്ലേ, അച്ഛൻ എന്നും ആ തരംതിരിവ് കാണിച്ചിട്ടില്ലേ ഉള്ളൂ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്നാ കേട്ടോ, ഞാൻ അവർക്ക് വാക്കുകൊടുത്തു, ഈ കല്യാണം നടക്കും, ഞാൻ നടത്തും. നീ ഉറങ്ങിയോ? നീ ഇങ്ങനെ തുടങ്ങിയ വലിയ കഷ്ടാണ്. ഇക്കണ്ട കാലം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് മുഴുവൻ ഇവരുടെ കല്യാണത്തിന് വേണ്ടി മുടക്കിയാ പിന്നെ നമ്മുടെ മോന്റെ ഗതി എന്താവും? വയസ്സുകാലത്ത് നമ്മുടെ കാര്യം എന്താവും? കല്യാണത്തോടുകൂടി ചെലവൊക്കെ തീർന്നു എന്നാണോ നീ വിചാരിക്കണേ? അല്ല, അവരുടെ വയറ് കാണല്, അടുക്കള കാണല്, പ്രസവം, പിന്നെ കുട്ടികൾക്കുള്ള സ്വർണം, പിന്നെ കെടുക്കല്ലേ വിശേഷങ്ങള്, ഓണം, വിഷു, തിരുവാതിര, കുംഭം, മീനം. ശാരദെ, കയ്യിലുള്ളത് മുഴുവൻ കൊടുത്താൽ നമ്മുടെ മക്കൾക്കും വല്ല ഡോക്ടറെയോ എഞ്ചിനീയറെയോ ഒക്കെ കിട്ടും. പിന്നെ നമ്മുടെ മകൻ,
നമ്മൾ രണ്ടുപേര് നമുക്കും ജീവിക്കണ്ടേ? നീ നോക്കിക്കോ, നമ്മുടെ മോനെ കൊണ്ട് വലിയ വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടിക്കണം. അങ്ങനെ നമ്മൾ സുഖമായിട്ട് ജീവിക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? കാലത്ത് തന്നെ എന്താണാവോ? താൻ വേഗം ഒന്ന് ഒരുങ്ങ്, നമുക്ക് ആ ബ്രോക്കറെ അടുത്തൊരുന്ന് പോണം. എന്തിനാ? മനസ്സിലായില്ല. ജയശ്രീക്കും കൂടി ഒരു ചെക്കനെ നോക്കണം. താൻ എന്തായി പറയണേ? എന്റെ മുഖത്ത് നോക്കി കൈ ചൂണ്ടി സംസാരിക്കാൻ പാകത്തില് അവള് വളർന്നു കഴിഞ്ഞു. ഇനി നിർത്തിയാ ശരിയാവില്ല. ഈ കൂട്ടത്തിൽ അതും കൂടി അങ്ങനെ നടത്തിയേക്കാം. അങ്ങനെ അവൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി വാശി കാണിച്ച് കല്യാണം നടത്താന്ന് പറഞ്ഞ? വാശിയൊന്നുമല്ല, അത് വേണം. പെമ്പിള്ളേര് പ്രായമായ കെട്ടിച്ചു വിട്ടില്ലെങ്കിൽ അവര് നമ്മളെ ചോദ്യം ചെയ്യും. താൻ വരണ്ടോ? അല്ലെ ഞാൻ ഒറ്റയ്ക്ക് പോവാ. താനെതിരെ എന്നോട് കൂടെ ആവണേ? ഞാൻ ശാരദ എന്നോട് ഒത്തിരി സങ്കടം പറഞ്ഞു. എന്ത് സങ്കടം? പിള്ളേർ ഓരോന്ന് ചെന്ന് പറയുമ്പോ അവള് പിന്നെ എന്താ ചെയ്യാ? നിങ്ങളുടെയൊക്കെ വർത്താനം കേട്ട ഞാൻ എന്തോ അപരാധം ചെയ്ത പോലെയാണല്ലോ. അല്ല, നമ്മുടെയൊക്കെ തറവാട്ടില് പെമ്പിള്ളേരുടെ ഇഷ്ടവും അനിഷ്ടവും നോക്കിയിട്ടാണോ കാരണവന്മാര് കാര്യങ്ങൾ നടത്താറുള്ളത്? അല്ല, കാരണവന്മാര് തീരുമാനിക്കും, അത് നടക്കും. കാലം മാറിയില്ലേ? അങ്ങനെ കാലത്തിനൊത്ത് തുള്ളാൻ എന്നെ കിട്ടില്ല. അല്ല, നീ ഉപദേശിക്കാൻ നോക്കുക. ഫസ്റ്റ് പാർട്ടിയോടാ, പാടോ. ഊരം പിറന്ന പുരുഷനല്ലേ ഉത്തമ നീ? ഇതോടെ നീ ഹിറ്റാവും, ഉറപ്പ്. മാരേജ് മാർക്കറ്റിലെ മഹാരഥൻ, അഡ്ജസ്റ്റ്മെന്റ് അയ്യപ്പനായി പറയണത്. ഒരു ഹിറ്റിലൊന്നും ഒതുങ്ങുന്ന അല്ല അയ്യപ്പ ഈ ഉത്തമന്റെ മോഹങ്ങള്. മിനിമം ഒരു മെഗാ ഹിറ്റെങ്കിലും അടിക്കണം. അടിക്കും. പിള്ളചേട്ടൻ ആള് മോശക്കാരനല്ല. സ്വന്തമായ രണ്ട് വീടും ഒരു പീഡിയ കെട്ടിടവും ഉണ്ട്. പഴയ പേപ്പർ പെറുക്കി വിറ്റ പുള്ളി തുടങ്ങിയത്. ഇപ്പൊ കയ്യില് പുത്തൻ പേപ്പർ ഇഷ്ടം പോലെ ഉണ്ട്. പണം, ഗുണം, ജോഗ്രഫി ഇതൊക്കെ ഓക്കെ എങ്കില് ഉത്തമന് സമ്മതം. അതല്ല, വല്ല അലന്ന കേസുവാണെങ്കില് അഡ്ജസ്റ്റ്മെന്റ് അയ്യപ്പന്റെ അവസാനത്തെ അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും ഇത്. ഓക്കെ? എല്ലാം ഓക്കെയാണ്. പാർട്ടി ആഫീസിൽ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി നേരം കുറയായി. നീ വേഗം വണ്ടി വിട്. നമസ്കാരം. ഇരിക്കൂ. ഇതാണ് മിസ്റ്റർ ഉത്തമൻ, ബി എ പാസ്ഡ് അവേ. ഇത് ഡോട്ടർ ഓഫ് ദ ഫാദർ, അതായത് പെണ്ണിന്റെ അച്ഛൻ, അർജുനൻ പിള്ളൈ. പിള്ളയല്ല, പിള്ള പിള്ള. ഇത് മാമ. അത് നിന്റെ പണി. എടാ, പേര് പറയുമ്പോഴെങ്കിലും നിന്റെ ഈ അഡ്ജസ്റ്റ്മെന്റ് ഒന്ന് മാറ്റിക്കൂടെ. മാമയല്ല, മാമൻ. ആ, കാര്യങ്ങളുടെ ഒരു ഏകദേശ രൂപം അയ്യപ്പൻ പറഞ്ഞു, എന്നോടും പറഞ്ഞു. അപ്പൊ കുട്ടിയെ കാണാൻ വേണ്ടപ്പെട്ടവരെയും കൂട്ടി വൈകണ്ടു വരിക. ഒരു കാര്യം ചോദിക്കാൻ വിട്ടു. ചോദിച്ചോളൂ. കുട്ടിക്ക് എവിടെയാണ് ജോലി? ജോലി ജോലി ഉണ്ടെന്നാണല്ലോ അയ്യപ്പൻ എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല ഉത്തമ, കുട്ടി ഗ്രാജുവേഷൻ ഡിഗ്രി ആണെന്ന്. പിന്നെ പണി കിട്ടാൻ എന്ത് വിഷമം? അതിപ്പോ ഡിഗ്രി എന്റെ കയ്യിലും ഉണ്ട് ഒരെണ്ണം. അതെന്റെ കയ്യിലുണ്ട്. ജയശ്രീ വെറും ഡിഗ്രിക്കാരി മാത്രമല്ല, ഗോൾഡ് മെഡലും കൂടി ഉണ്ട്. ഗോൾഡ് മെഡൽ ഉണ്ട്? അതെ, മെഡൽ ഉണ്ട്. ഓ, അതും എന്നോട് പറഞ്ഞില്ല. പറഞ്ഞില്ലടാ. അത് മാത്രം ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിന്റെ ചെകിട വെച്ച് പൊളിക്കേണ്ടത്. ഗോൾഡ് മെഡലൊക്കെ ഉള്ള സ്ഥിതിക്ക് ജോലി എളുപ്പമായിരിക്കും അല്ലേ? പിന്നെ അതിനെന്താ സംശയമുണ്ടോ? എന്നാ പിന്നെ നല്ലൊരു ദിവസം നോക്കി ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. ആയിക്കോട്ടെ. ജാതകായ പൊരുത്തായേ, കമ്പ്യൂട്ടറായേ, നമോ നമ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ആളെ കണ്ട് ഇന്റർവ്യൂ ചെയ്ത് ബോധ്യപ്പെട്ടിട്ടല്ലാതെ കല്യാണത്തിന് സമ്മതിക്കുന്ന പ്രശ്നമില്ല. എന്നെ കൊന്നാലും ശരി. നീ എന്താ ജോലിക്ക് ആളെടുക്കാൻ പോണോ? ഇന്റർവ്യൂ? അത് ചേട്ടൻ കലക്കി. ജോലിക്കാണെങ്കിൽ ഒരാൾ ശരിയായില്ലെങ്കിൽ അവർക്ക് പകരം മറ്റൊരാളെ മാറ്റിയെടുക്കാം. ഇതത് പറ്റില്ലല്ലോ. ഒരിക്കൽ കഴുത്ത് നീട്ടിയാ ജീവിതകാലം മുഴുവൻ അത് സഹിച്ചില്ലേ പറ്റൂ. അവൾ പറയണത് ശരിയല്ലേ. മതി മതി, ഇനി അതിന്റെ പേരിലൊരു കോലാഹലം വേണ്ട. നീത്തിരി സാമ്പാർ ഒഴിച്ച്. നമ്പറും പിടിയില്ലാണ്ട് നീ മീശയോട് ചോദിച്ചേ. ആ അപ്പഴേ മീശ കരഞ്ഞു. നമ്മുടെ ഈ ഉത്തമന്റെ വണ്ടി ഈ സ്റ്റാൻഡിലല്ലേ കിടക്കണേ? അതെ. ആളൊന്ന് എത്തിയിട്ടില്ലേ? പിന്നെ ഓട്ടം പോയിരിക്ക, ഇപ്പോഴെത്തും. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, പറഞ്ഞോളൂ. ഉത്തമൻ എന്റെ വണ്ടിയാ ഓടിക്കുന്നത്. അതെ? ആ എന്താ? അല്ല, അറിഞ്ഞത് നന്നായി, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയേനെ.
ഏ ഉത്തമ വന്നല്ലോ എങ്ങോട്ടാ രണ്ടുപേരും കൂടി രാവിലെ ഞങ്ങൾ ഉത്തമനെ കാത്തു നിന്നതാ വിശേഷിച്ച ഏ ഒന്നുമില്ല ഒരു ചെറിയ പ്രശ്നം പ്രശ്നോ നമുക്ക് അങ്ങോട്ട് മാറി ഇന്ന് സംസാരിക്കാം ചാരന്മാരെ ഏതൊക്കെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാന്ന് പറയാൻ പറ്റില്ലല്ലോ ചേട്ടാ പഞ്ചർ പഞ്ചർ അതിനെയും പറ്റിച്ച് എന്താ കാര്യം വേറെ ഒന്നുമില്ല ജയശ്രീക്ക് ജയശ്രീക്ക് അവൾക്കൊരു പിടിവാശി ഒരു ആഗ്രഹം കല്യാണം കഴിക്കാൻ പോണ ചെറുക്കനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം അത്രേ ഉള്ളു ഒരു കാര്യം ഇന്റർവ്യൂ ചെയ്യുമ്പോ അബദ്ധം ഒന്നും വായത് വീണു പോകരുത് ഇന്റർവ്യൂ മിടുക്കനായിരുന്നെങ്കിൽ ഞാൻ ഈ ഓട്ടോ ഓടിച്ച് നടക്കാം ഓട്ടോയുടെ കാര്യം അവിടെ മിണ്ടരുത് അവ അങ്ങോട്ട് മറന്നേക്കുക ഓട്ടോയുടെ കാര്യം മറന്നാ എന്റെ കഞ്ഞോടി മുട്ടും പേടിക്കണ്ട ഓട്ടോ ഓടിക്കുന്നതിന് പകരം ഓട്ടോ മൊബൈൽ സ്പെയർ പാർട്സ് കട നടത്തുന്നു എന്ന് പറഞ്ഞാൽ മതി അതെന്തിനാ വേറൊന്നുമല്ല ഇപ്പോഴത്തെ പെമ്പിള്ളേരല്ലേ പെട്ടെന്ന് ചെക്കൻ ഓട്ടോ ഡ്രൈവർ ആണെന്ന് കേൾക്കുമ്പോ വേണ്ടെന്ന് പറഞ്ഞല്ലോ എന്തായാലും പിന്നെ അറിയില്ലേ അതൊക്കെ അപ്പ പറഞ്ഞ് മനസ്സിലാക്കിയാ പോരെ എങ്ങനെ അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളടാ ഓട്ടോക്കാര അല്ല പേടിക്കാനൊന്നുമില്ല ഈ വീണടം വിദ്യാക്കുന്ന ഒരു ആശാനാണ് എന്റെ ഗുരു കേട്ട് കാണാം വീണയിടത്ത് വിദ്യാർത്ഥികളല്ലേ അപ്പൊ ഒരുങ്ങിക്കോ നാളെ ഇന്റർവ്യൂ സമയം രാവിലെ 10 മണി സ്ഥലം എന്റെ വീട് ഞാൻ തകർത്ത് തരാം അല്ല ഇന്റർവ്യൂ ഗംഭീരാക്കി തരാന്ന് എന്താ പേര് ഉത്തമൻ വെറും ഉത്തമനാണോ കൂട്ടുകാരെ കളിയാക്കി അത്യുത്തമൻ എന്ന് വിളിക്കാറുണ്ട് ഓ വിദ്യാഭ്യാസം ബി എ മലയാളം പാസ് ഇപ്പൊ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു തമാശ പറയുകയാണെങ്കിൽ ഒന്ന് മുൻകൂട്ടി പറഞ്ഞാൽ ചിരിക്കാൻ സൗകര്യമായിരിക്കും ഹ്യൂമർ സെൻസ് ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ജോലി എന്താണെന്നാ ഞാൻ ചോദിച്ചത് ഓട്ടോ ഓട്ടോയോ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അതായത് സ്പെയർ പാർട്സ് ഷോപ്പ് നടത്തുന്നു ഈ വർക്ക്ഷോപ്പും സ്പെയർ പാർട്സ് ഷോപ്പും ഒന്നാണോ ഒരു വർക്ക്ഷോപ്പ് കൂടെ തുടങ്ങാൻ പ്ലാൻ ഉണ്ടെന്നാ ഉദ്ദേശിച്ചത് നിങ്ങളിങ്ങനെ എന്റെ കണ്ണിൽ തന്നെ നോക്കിയിരുന്നപ്പോ പെട്ടെന്ന് അങ്ങോട്ട് തെറ്റി മാസം ഏകദേശം എത്ര രൂപ വരുമാനം കാണും അത് ഓട്ടോ ഓടുന്നതനുസരിച്ചിരിക്കും അല്ല ഓട്ടോ ഓടുന്നതിനനുസരിച്ചല്ലേ സ്പെയർ പാർട്സ് തേന്നും പൊട്ടുന്നു ഒക്കെ അപ്പോ അതിനനുസരിച്ചാണെന്നല്ലേ പറയാൻ പറ്റൂ ഇവൻ രക്ഷപ്പെടും സ്ത്രീകളെ കുറിച്ച് എന്താണ് അഭിപ്രായം ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹം തരുന്നതും വിശ്വസിച്ച് സ്നേഹിക്കാൻ കൊള്ളാവുന്നതും സ്ത്രീകൾ മാത്രമാണ് അതിലിത്തിരി അതിശയൊക്കെ ഇല്ലേ ഉണ്ടായിരിക്കാം ഇത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഒരു സ്ത്രീയെ പുരുഷന് വിവാഹം ചെയ്തു കൊടുക്കുന്നത് എന്തിനാണ് അതിത്ര പബ്ലിക് ആയിട്ട് എങ്ങനെയാണ് പറയുന്നത് എല്ലാവർക്കും കേൾക്കാവുന്ന മറുപടി പറഞ്ഞാ മതി വീട്ടു ജോലികൾ ചെയ്യാൻ ഭർത്താവ് ഓഫീസിൽ പോകുമ്പോ ടാറ്റ കാണിക്കാൻ സിനിമയ്ക്ക് പോകുമ്പോ ടിക്കറ്റ് എടുപ്പിക്കാൻ പിന്നെ മനുഷ്യ വംശം നിലനിർത്താൻ കഴിയാവുന്ന രീതിയിൽ കോൺട്രിബ്യൂഷൻ നടത്താൻ മതി നിർത്ത് നിങ്ങളും വ്യത്യസ്തനല്ല നിങ്ങൾക്ക് പോവാ ഞാൻ മുഴുവനും പറഞ്ഞില്ല ഇതൊക്കെയാണ് പൊതുവെയുള്ള കാഴ്ചപ്പാട് പക്ഷേ എന്റെ സങ്കല്പത്തിലുള്ള സ്ത്രീ അവളുടെ വ്യക്തിത്വം കാത്തി സൂക്ഷിക്കുന്നവളായിരിക്കണം സമൂഹ നന്മയ്ക്ക് വേണ്ടി കൊടുവാൾ അല്ല പടവാൾ ഉയർത്തുന്നവളായിരിക്കണം ജോലി ചെയ്ത് ജീവിക്കാൻ താല്പര്യമുള്ളവളായിരിക്കണം താങ്ക് യു ഇതൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോഴേക്കും സോറി ഞാൻ തെറ്റിദ്ധരിച്ചു ഇറ്റ്സ് ഓൾ റൈറ്റ് നോ പ്രോബ്ലം എന്നെ കുറിച്ച് ഒന്നും അറിയണമെന്നില്ലേ വേണ്ട ഭാഗ്യമുണ്ടെങ്കിൽ പിന്നെ അറിഞ്ഞോളാം എനിക്ക് ഇഷ്ടമായി താങ്ക് യു ജയശ്രീ വേണ്ട അതെല്ലാവരും വിളിക്കുന്ന പേരാ ജയേ ഛേ ശരിയാവില്ല ശ്രീക്കുട്ടി ഇന്നു മുതൽ നമ്മുടെ ജീവിത യുദ്ധം ആരംഭിക്കുകയാണ് വേണ്ട അത് കുഴപ്പമാവും നമ്മുടെ ജീവിത നൗക യാത്ര ആരംഭിക്കുകയാണ് അതിനു മുമ്പ് മനസ്സു തുറന്ന് നമുക്കെല്ലാം സംസാരിക്കാം അത് വേണോ
ഇരിക്കൂ. അന്ന് എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോ ഞാൻ കണ്ട മുഖമല്ലല്ലോ ഇത്. അത് ഞാൻ വെറുതെ ധൈര്യം അഭിനയിച്ചതല്ലേ. എന്തിന്? അല്ലായിരുന്നെങ്കിൽ എനിക്ക് ചേട്ടന് കിട്ടില്ലായിരുന്നു. അതെന്താ? കണ്ടില്ലേ ഏട്ടന്മാരുടെ കാര്യം, എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക്, എന്നിട്ട് കിട്ടിയതോ? ധൈര്യം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഞാനും വല്ല അലക്കുകാരനോ ഓട്ടോറിക്ഷക്കാരനോ തല നീട്ടേണ്ടി വന്നേനെ. ചേട്ടാ എന്താ? ഒന്നുമില്ല, ഉപ്പ മാറി, പാല് ശ്രീക്കുട്ടിക്ക് തരാതെ കുടിച്ചോണ്ടായിരിക്കും. ഉടുരാജമുഖി മൃഗരാജകടി ഗജരാജ വിരാജിത മന്ദഗതി എന്നാണല്ലോ. കിട്ടി, ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. നല്ല അസൽ സദ്യ ഉണ്ടെഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ്. ജയലക്ഷ്മി, നിനക്കറിയാമോ ഞാൻ എന്താണ് കല്യാണം കഴിക്കാൻ ഇത്രയും താമസിച്ചതെന്ന്? ഇല്ല ഇല്ല. എന്നാ പറ്റിയ പെണ്ണിനെ കിട്ടാത്തോണ്ട് തന്നെ ഒരുപാട് അന്നത്തിനെ കണ്ടു. അമരപ്പയർ പോലുള്ള പുരികം, ഉണക്ക മുരിയിക്ക പോലുള്ള തലമുടി, കത്തിരിക്കാ മൂക്ക്, മൊത്തങ്ങ മോഹം, മലയാളത്തെ ലേശമില്ല. പക്ഷേ ലക്ഷ്മി അങ്ങനല്ല, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടത്. ഞാൻ ഇത്രയും പോഴ്ത്തിയിട്ടും നീ എന്താന്നും മിണ്ടാത്തേ? ചേട്ടൻ സംസാരിക്കല്ലേ. ഫലിതം. ആ ഒരു ചോദ്യം, ഈ ആദ്യ രാത്രിയെ കുറിച്ച് എന്താണ് ലക്ഷ്മിയുടെ അഭിപ്രായം? അതിപ്പോ ആദ്യ രാത്രി എന്താന്നറിയാതെ എങ്ങനാ അഭിപ്രായം പറയാ? രസികത്തി കൊള്ളാം. എന്നാൽ എനിക്ക് ആദ്യ രാത്രി എന്ന രീതിയോട് തീരെ യോജിപ്പില്ല. വെപ്രാളം കൊണ്ട് പലപ്പോഴും പലരുടെയും ആദ്യ രാത്രി അവസാനത്തെ രാത്രി ആയി പോകാറുണ്ട്. എനിക്കൊരുമ്മ തരുമോ? പാല്. ഓ, പറഞ്ഞ പോലെ അങ്ങനൊരു ചടങ്ങുണ്ടല്ലോ. എന്നാ പാല് കഴിഞ്ഞിട്ടാണോ പാൽപായസം? ണ്ട് കൊല്ലുമ്പോ പെട്ടെന്ന് കൊല്ലണം, ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലരുത്. ഇങ്ങനെ ഇതുപോരാ, ചിരണ്ടലിന്റെ സ്പീഡ് അല്പം കൂടി കൂട്ടണം, എങ്കിലേ സമയത്തിന് ശരിയാവൂ. എന്തായി ഈ കറിയുടെ പേരെന്താ സുധാര? ഈ കറി, ഇത് ദ്രാവിഡ മുന്നേറ്റ കൂട്ടുകറി, വള്ളുനാടൻ സ്പെഷ്യൽ ചെറ്റിനാടൻ സ്റ്റൈൽ. എന്താ ഈ കാണിക്കണത്? പപ്പടത്തിന് എന്താ ഈ നിറം? എന്താ റബ്ബർ എണ്ണയിലാണോ കാച്ചുന്നത്? ഇന്ന് രണ്ടാണെന്ന് എനിക്കറിയണം. ഒന്നുകിൽ വരവേൽപ്പ് അല്ലെങ്കിൽ യാത്രവേൽപ്പ്, പറയല്ലേ. എന്താ എന്ത് പറ്റി? എന്ത് പറ്റി? എന്നാ ഇനി എന്ത് പറ്റാൻ? എന്റെ ജീവിതം നായതാക്കി. അതായത് നായ പോരാ. വന്നേരാങ്കുട്ട, നമുക്ക് അകത്തേക്ക് കയറാം. വേണ്ട, കേട്ടണ്ട കേട്ടണ്ട കേട്ടണ്ട, നിങ്ങളുടെ കാര്യമൊക്കെ ഭംഗിയായി നടന്നില്ലേ, മംഗളം പോവന്തു. എന്റെ അമ്മ നമ്മക്ക് കേക്കണ, അമ്മയുടെ മകൾ ഈ കള്ളി, അവൾ എന്നോട് ചെയ്തെന്താണെന്ന് നമുക്ക് കേക്കണ. എന്നാ കേട്ടോ, ഇന്നലെ രാത്രി സ്വന്തം ഭർത്താവിന് കൊണ്ടുവന്ന പാലി കള്ളി കളിക്കുന്നത് എന്താണെന്ന് അറിയോ? സ്നേഹമല്ല, ഉറക്കപ്പൊടി. ഉറക്കപ്പൊടിയോ? പോടോ കോക്കി. കോക്കി ഉറക്കപ്പൊടിയല്ല, ഉറക്ക ഗുളിക പൊടിച്ചത്. എന്താ ഇവനി പറയണവർക്ക്? അല്ല പറഞ്ഞു കൊടുക്കണി. രംഗക്കുട്ട, ഒരു വടക്കം വീത ഗാഥയിലെ ഉണ്ണിയാർച്ചയെ പോലെയല്ലേ അവൾ എന്നോട് പയറ്റിയത്? എന്ത് നോക്കി സംസാരിച്ച് തീർക്കാവുന്നേ, അകത്തേക്ക് വാ. വേണ്ട, എന്നെ അകത്തേക്കണ്ട. അളിയിൽ നിന്ന് നല്ല പോവനാണല്ലോ, വിളിച്ചോണ്ട് നാല് കൂട്ടി വെള്ളം കൂടി തലയൊഴുക്കി. എന്നെ തൊട്ടി വിളിക്കുന്നുണ്ട്. എന്താ ഇവിടെ? ചാക്യാർ കൂത്തോ? തങ്കക്കൊട ആന മയക്കി അടിച്ച് മൺകുടമായി അയ്യോ കാലന്ന മരുമക്കള അച്ഛൻ എവിടെ നിന്ന് കിട്ടി? അതൊക്കെ കല്യാണം നടക്കുന്നതിന് മുമ്പ് ആലോചിക്കണായിരുന്നു. ഓനെ നീ അകത്തുവോ, ഞാൻ ഇവിടെ എന്നാ ശരിയാവില്ല. കളിയുണ്ട് നിൽക്കണ്ട, എല്ലാരും കയറി പൊടിയകത്ത്.
ഉത്തമ സുധാകര ഇവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് കുറച്ച് തൈര് കൊടുക്ക് ഓ പിടിക്ക പൊക്ക് ജീവനുണ്ട് ജീവനുണ്ട് എന്താ നിനക്ക് പറ്റിയേ ഏയ് ഒന്നുമില്ല അതല്ല എന്താണ് വെച്ചാ തുറന്നു പറ എന്റെ പ്രഭമോളുടെ ഒരു വിധിയെ ഇങ്ങനൊരുത്തിനാണല്ലോ നിങ്ങൾ അവക്ക് വേണ്ടി കൊണ്ടുവന്നത് അവൻ ചെയ്തത് മാത്രമേ ഇപ്പൊ കുറ്റുള്ളൂ അവൾ ഇവനോട് കാണിച്ച തോന്നിവാസങ്ങളൊക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഇതല്ല ഇവിടെ സംഭവിക്കുക ഇതിന്റെ പേരാ വളർത്തു ദോഷം ഇപ്പൊ കുറ്റമൊക്കെ എന്റെ പേരിലായില്ലേ അതെ നീ തന്നെ കുറ്റക്കാരി പെൺമക്കളെ ചൊല്ലി വളർത്തേണ്ടത് അമ്മമാരാ അത് ആദ്യം മനസ്സിലാക്ക് മനസ്സിലായോ ഇതിനൊക്കെ മറുപടി പറയാൻ നിന്നാലേ വേണ്ട ഞാൻ കിടന്നുറങ്ങാൻ പോവാ തനിക്ക് ചായിട്ടില്ലേ എനിക്ക് നേരം വെളുത്തിട്ട് പച്ച വെള്ളം കിട്ടിയിട്ടില്ല എങ്ങനെ തരും അത്രയ്ക്ക് ഗംഭീരമായിരുന്നല്ലോ ഇന്നലത്തെ പ്രകടനം ബോധമില്ലാണ്ട് എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ച ബുദ്ധിയുള്ളവര് ബോധത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ അതല്ലേ ബോധക്കേടുള്ളവരെ ലക്ഷണം എങ്ങനെ എങ്ങനെ മനസ്സിലായില്ലേ മനസ്സിലായി മനസ്സിലാക്കണ്ട നിന്റെ ബോധക്കേട് ഇപ്പോഴും മാറിയിട്ടില്ല ബോധം തെളിയിക്കണ്ട മനസ്സിലായ രാവിലെ വീണ്ടും തുടങ്ങിയോ വിഷമിക്കുന്ന തങ്കക്കുട്ട ഇതേപോലുള്ള ചെറിയ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും ഇവരുമായിട്ട് കമ്പനി കൂടുന്നത് ജയശ്രീക്ക് ഇഷ്ടമാവാൻ വഴിയില്ല തങ്കക്കുട്ട തന്റെ ജോലി എന്തു ആയിക്കോട്ടെ ഈ വീട്ടിലെ സംബന്ധക്കാരനായി വന്ന സ്ഥിതിക്ക് അല്പം കൂടെ മാന്യമായിട്ട് പെരുമാറാതെ വിവരവും വിദ്യാഭ്യാസവും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല എന്ന് കരുതി വിദ്യാഭ്യാസമുള്ള എന്റെ കാര്യം കണക്കിലെടുക്കണ്ടേ ഉത്തമ നമ്മളോട് ഒന്നിച്ച് വന്നവരാണ് ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് പുറകീന്ന് മാന്തരുത് ഒരുമിച്ച് വന്നെന്ന് കരുതി നമ്മൾ ഒരുപോലെയാണെന്ന് കരുതരുത് എന്റെ ഒരു സെറ്റപ്പേ വേറെ അതോ ടാറ്റാ ബിർലയുടെ കൊച്ചുവാണോ ഇവരാരുമല്ല തലക്കുളത്തെ വേലത്തമ്പിയുടെ തലമുറയിലെ അവസാനത്തെ കണ്ണിയാണ് ഞാൻ അല്ല നിങ്ങളെ പോലെ ചാണകക്കുടിയിലും ഊട്ടുവരയിലും ജനിച്ചു വീണവനല്ല ശ്രീകുട്ടി ഞാൻ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് വർക്ക്ഷോപ്പിലോട്ട് പോയിട്ട് വരാം ഇത്തിരി എരിവും പുളിയും കൂടുതലാ ഇത്തിരി പരാമറും ഫോളിഡോളും കലക്കി സ്പ്രേ ചെയ്താൽ ഇവൻ അടങ്ങും ഒരു ചമ്മന്തി പരുവത്തിലാക്കണം ഇവിടെ ഇവിടെ ആരാ എന്താ ഇവിടെ ആരും ആട്ടോ വിളിച്ചില്ലല്ലോ ഉത്തമന്റെ ബന്ധുവീടല്ലേ അതെ ആട്ടോ ഓടിക്കുന്ന ഉത്തമന്റെ അല്ലല്ല എന്നാൽ അതെ അല്ല നിങ്ങളാരാ ഞാൻ അവൻ ഓടിക്കുന്ന ഓട്ടോയുടെ ഓണറാണ് കല്യാണത്തിന് ശേഷം കണ്ടില്ല ഓട്ടോ എപ്പോഴെടുക്കുന്നെന്ന് ചോദിക്കാൻ വന്നതാ അവൻ ഓട്ടോറിക്ഷ ഡ്രൈവറാ ആ വണ്ടി പോലും വാടക എത്ര നാളായി ഉത്തമനെ ഉദ്യോഗം തുടങ്ങിയിട്ട് വർഷങ്ങളായി ഉത്തമന്റെ ഭാര്യയോട് ചോദിച്ചാൽ അവൻ എവിടെ പോയി എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും ആ നിൽക്കുന്നതാണ് അവന്റെ ഭാര്യ അവന്റെ സ്പെയർ പാർട്സ് ഷാപ്പ് പൂട്ടും ഇല്ലെങ്കിൽ പൂട്ടിക്കും ഓട്ടോക്കാരൻ ഓട്ടോക്കാരൻ ഇതെന്താ മുഖം വല്ലാതിരിക്കുന്നത് നല്ലപോലെ വിശക്കുണ്ടാവില്ലേ എനിക്കും വിശക്കുണ്ട് ചോറെടുക്ക സ്പെയർ പാർട്സ് ഷോപ്പിൽ നിന്നാണ് വരുന്നത് എന്തിനാ സ്പെയർ പാർട്സ് ഷോപ്പിൽ പോണേ തൽക്കാലം ഓട്ടോക്ക് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ല ഈ ഓട്ടോകൾക്ക് തകരാറൊന്നും ഇല്ലെങ്കിൽ ആൾക്കാർ സ്പെയർ പാർട്സ് ഷോപ്പിൽ പോകേണ്ട കാര്യമില്ലെന്ന് പറയായിരുന്നു ഷോപ്പ് പൂട്ടിയിട്ടാണ് വന്നത് അല്ല അതെ രണ്ടും ചെറുപ്പക്കാരവിടെ ഉണ്ട് ഞാനില്ലെങ്കിലും പ്രശ്നമില്ല എന്റെ മുഖത്ത് നോക്കി വീണ്ടും വീണ്ടും ഇങ്ങനെ കള്ളം പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു ശ്രീകുട്ടി വേണ്ട എന്നെ എങ്ങനെ വിളിക്കണ്ട ഈ സ്നേഹമുള്ള വെളിയിലും കാണും എന്തെങ്കിലും ഒരു കള്ളത്തരം അച്ഛനും കൂടെ അറിഞ്ഞോണ്ട ഇത് ചെയ്തെന്ന് എനിക്കറിയാം അമ്മ എന്താ ഞങ്ങളോട് ഇങ്ങനെ ഞങ്ങൾ സത്യത്തിൽ നിങ്ങളുടെ മക്കളല്ലേ ഉത്തമനിപ്പോത്തര മുട്ടും ഞാൻ എന്ത് വെട്ടിയാ വലിയ ഇന്റർവ്യൂ ഒക്കെ നടത്തി ഭർത്താവിനെ സെലക്ട് ചെയ്തതാ ചതുക്കി വരുന്ന എല്ലാരും കൂടെ എന്റെ നിന്നെ മാത്രോ അപ്പൊ ഞങ്ങളുടെ ഭാര്യയോ ജയശ്രീ ഇതിനൊന്നും ഉത്തരവാദി ഞാനല്ല ഒരു ഓട്ടോ ഡ്രൈവർ ആണെന്ന് പറയാൻ എനിക്കൊരു മടിയില്ല അതെന്റെ തൊഴിലാണ് സ്പെയർ പാർട്സ് ഷോപ്പ് ഉണ്ടെന്നൊക്കെ കള്ളം പറയാൻ എന്നോട് ആവശ്യപ്പെട്ടത് ജയശ്രീയുടെ അച്ഛൻ തന്നെയാണ് ഞാനതിന് വഴങ്ങിയതിന് പിന്നിൽ ആഗ്രഹിച്ച കല്യാണം നടക്കണമെന്ന സ്വാർത്ഥത കൂടി എനിക്കുണ്ടായിരുന്നെന്ന് കൂട്ടിക്കൊള്ളു സത്യം തുറന്നു പറയുന്നതാണ് നല്ലതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടും അമ്മ അവൻ സമ്മതിച്ചില്ല
ഞങ്ങളുടെ അച്ഛൻ ഒരു ഡിഫറെന്റ് അച്ഛനാണ്. ഇങ്ങനെയൊക്കെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് അല്ലേ അച്ഛ? മതി, നിർത്ത്. സംഭവമൊക്കെ ശരിയാ. ഞാൻ പറഞ്ഞിട്ടാ ഉത്തമൻ സത്യം മറച്ചു വെച്ചത്. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടേ? ഏത് തൊഴിലിനും അതിന്റേതായിട്ടുള്ള മാന്യത ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ അത് ഉൾക്കൊള്ളാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. ആ കണ്ടോ കണ്ടോ, എന്തിനുണ്ട് അച്ഛനൊരു ന്യായീകരണം. അമ്മേ, ഇനി അമ്മയുടെ മോൾ ഇവിടെ നിൽക്കില്ല. അവിയല് വെച്ചത് സാമ്പാറായി പോയി. ഓട്ടെ, അടുത്ത പ്രാവശ്യം ശ്രമിക്കാം. വരൂ. കാണാനായപ്പോ ഞാൻ കരുതി നീ ഭാര്യ വെട്ടി താമസമായെന്ന്. എന്താ കുട്ടി നിന്നത്? ഇനി ആരെ വിളിക്കണോ? ജയശ്രീ വരും. മരുന്ന് തീർന്നിട്ട് രണ്ടു ദിവസമായി, ഇതുവരെ നീ അത് മുടക്കിട്ടില്ല. മറന്നിട്ടില്ല അച്ഛാ, വാങ്ങ. മോളവിടെ നിന്നേ പറയണോണ്ട് വിഷമം തോന്നരുത്. മൂത്തവളെ അയച്ചതിലും അച്ഛന്റെ ഓപ്പറേഷൻ നടത്തിയതിലും ഒക്കെ അവൻ ഒരുപാട് കടമുണ്ട്. എന്താ ഭാഗ്യം ഇത്? സമയവും സന്ദർഭവും ഒന്നും നോക്കണ്ട. ഇനി എന്തിനാ അവളെ മറച്ചിട്ട്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവള് പറയണ്ടേ? അമ്മ പറഞ്ഞോളൂ. വേറൊന്നുമില്ല, പുതുമോളിക്ക് ചുറ്റാനും കറങ്ങാനും ആയിട്ട് അവന് ഒരുപാട് ബുദ്ധിമുട്ടിക്കരുത്. അമ്മേ, മോളെ ചെല്ലേ. എന്നോടുള്ള ദേഷ്യം കൂടി കാണില്ലേ? ഒരിക്കലുമില്ല. ഇനിയുള്ള ജീവിതത്തെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാ മതി. എടോ, ഇതും കൂടി കഷ്ണിച്ചിട്ട്. അതെ, ഇത് മാടിന് തിന്നാനുള്ളതല്ല, മനുഷ്യന് തിന്നാനുള്ളതാണ്. ഒന്നും കൂടി നുറുക്ക്. അയ്യോ, ഇരുപത്തഞ്ച് തേങ്ങാ തിരുമിയിട്ട് ഇത്രയേ ഉള്ളോ? ബാക്കി എവിടെ? കാലിനടിയിൽ എടുത്തിട്ടിരിക്കും. ഇങ്ങോട്ട് എടുക്കണോ? കള്ള കോമരണ്ട്. എനിക്ക് ലേശം കള്ളത്തരമുണ്ട് കേട്ടോ. എടോ പരിപ്പ് ചമേലിന് കാച്ചു മേടിച്ചിട്ട് ഉടനെ വായിക്കുന്നു. ഇത് മുഴുവൻ വായിച്ചെടുത്താൻ പുതിയ നോവൽ എഴുതാൻ പോവാ. കഴിഞ്ഞ ലക്കത്തിൽ തുടങ്ങി പിരിമുറുക്കം വായിച്ചില്ല, ശ്വാസം മുട്ടും. താൻ കഴിഞ്ഞ പാചകത്തിനെ എനിക്കൊരു ശ്വാസം മുട്ടലും പിരിമുറുക്കുമായിരുന്നു. ഈ പോക്ക് പോവാണെങ്കിലേ അവസാനം താൻ പട്ടിണി കിടന്ന് പിരിമുറി ചത്തുപോവും. വായനയൊക്കെ നിർത്തി ഇതിന്റെ അടുപ്പ് വെക്കണോ? പാചകത്തിന് കാശ് മേടിച്ചിട്ട് കളിക്കാൻ വന്നിരിക്ക. കണ്ടിട്ട് കൊറേ നാളായല്ലോ. ഇരിക്കും. എന്തൊക്കെയുണ്ടെങ്കിലും വിശേഷങ്ങൾ? സുധാരേട്ടനെയും തങ്കക്കൂട്ടിന്റെയും വിശേഷങ്ങൾ ഞാൻ അന്വേഷിച്ചറിയാറുണ്ട്. തങ്കക്കൂട്ടൻ നിങ്ങളുടെ വീട്ടിനടുത്ത് താമസം മാറിയില്ലേ? അവനീ മങ്കുർണി അടിച്ചാണല്ലോ രാത്രി. മങ്കുർണിയോ? തന്നി തന്നി. പ്രഭയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ ഒരു പേടി. അവരുടെ പരിസരം അത്ര ശരിയല്ല, അതുകൊണ്ട് എന്റെ വീടിനടുത്ത് ഞാൻ ഉടനെ സെറ്റപ്പ് ചെയ്തു. അതേതായാലും നന്നായി. ഓട്ടത്തിനിടയ്ക്ക് ഞാൻ വന്നത് ഒരു പ്രധാന കാര്യം ചർച്ച ചെയ്യാനാണ്. എന്താ ജയശ്രീ, പിണയി പോയോ? ഏ അതല്ല, പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം, അല്പം വിശദമായിട്ട് സംസാരിക്കാം. അയ്യോ, എനിക്ക് ഇവിടെ ഇത്തിരി പണികൂടി ഉണ്ടല്ലോ. ഞാൻ കൂടെ സഹായിക്കാം. വേണ്ട വേണ്ട കൃഷ്ണ. ഓ, ആ പപ്പടം ഒന്ന് കാച്ചി വെച്ചേക്ക്, ഞാൻ പുറത്തു പോയിട്ട് ഇപ്പൊ വരാം. ചായ ചോദിച്ചിട്ട് എത്ര നേരമായി? ചായ. എടോ നായരെ, ആ മുനിസിപ്പാലിറ്റി ഇതുവഴി ഇങ്ങനെ പോകണുണ്ടോ? ആര്? തങ്കക്കൂട്ടനോ? ആ കട്ടം തന്നെ. ഇന്നലെ വൈകുന്നേരം ഇതുവഴി ഒഴുകി പോകുന്ന കണ്ടു, ഇന്നതുവരെ കണ്ടില്ല. എന്താ കാര്യം? 5000 രൂപ കടം വാങ്ങിച്ച് മാസം 3 ആയി, ഇപ്പൊ മുതലില്ല, പലിശയില്ല. 2 മാസത്തെ പറ്റി ഇവിടെ തരാനുണ്ട്. ഏതായാലും താ എനിക്ക് ചായ. ഇരിക്കട്ടോ. 1000 പാദസോരങ്ങൾ വിരുങ്ങി അമ്പലപ്പുഴ. എന്റെ ഭഗവതി. ചായ. ഇത് അവൻ തന്നെയാണല്ലോ തങ്കക്കൂട്ടൻ. ആ സുനിയും പുറകിലുണ്ടല്ലോ. തങ്കക്കൂട്ട, തങ്കക്കൂട്ട. എന്താ? ഞാൻ തങ്കക്കൂട്ടനല്ല. തങ്കക്കൂട്ട നിക്കണ അവിടെ. എന്താ കേട്ടോ, എനിക്ക് കാശ് തരാനുള്ള. വാ വാ വാ, തങ്കക്കൂട്ട. എനിക്ക് ബസ്സിൽ പോവാം.
ആക്കി ഞാൻ കൊടുത്ത് കാശ് കൊടുക്കാണ്ട് അവർ ഗാങ് ആയിട്ട് തല്ലാൻ അടിച്ചിടുന്നത് എന്നെ രക്ഷിക്കണം പ്ലീസ്. എടാ എന്റെ മുതലാളി കാശ് കടവ് വാങ്ങിച്ചിട്ട് മുഖവും മോടി മുങ്ങി നടക്കാണില്ലടാ. എന്റെ കാശ് ഈ നിമിഷം കിട്ടിയില്ലെങ്കിൽ ഇവനെയും കൊല്ലും. വേണ്ട മുതലാളി, എവന്റെ പരിപ്പ് ഞാൻ ഇടിച്ചടക്കാം. ഷേപ്പ് മാറ്റും. നിങ്ങളെ നീ കാശ് വാങ്ങിച്ചിട്ടുണ്ടോ? എന്റെ കയ്യിൽ നിന്ന് 5000 രൂപ വാങ്ങിച്ചിരുന്ന തിരിച്ചെന്നില്ല. തന്റെ നിന്ന് 5000 വാങ്ങിച്ചുള്ളൂ. എന്റെ നിന്ന് രൂപ 50000 വാങ്ങിച്ചത് ഒരു വർഷമായി, ഇതുവരെ വന്നിട്ടില്ല. പലിശയും ചേർത്ത് 100000 രൂപയായി. ഇവനെ നമ്മുടെ സങ്കേതത്തിൽ കൊണ്ട് ചോദ്യം ചെയ്യാൻ ശരിയാവും. വണ്ടി കേരളം, വണ്ടി കേരളം. അപ്പൊ എന്റെ കാശ് വാങ്ങി പമ്പ് വാങ്ങിച്ചോട്. ആ പമ്പിങ് വയറ്റ് പഴുപ്പാണിത് വെച്ചോ. ഇവൻ തരാനുള്ള കാശ് വരുമ്പോ താനെ തിരിച്ചു കൊടുത്താൽ മതി. അതുവരെ താ ഓയിൽ അടിച്ചോ. എങ്ങോട്ടാ അളിയന്മാര് മൂന്നുപേരും കൂടെ? നിന്റെ അമ്മടെ നായര് അളിയന്മാരോ? എന്താ നമ്മുടെ അർജുനൻ പിള്ളയുടെ മൂന്ന് മരുമക്കളല്ലേ അവര്? എടാ എന്നെ ഏൽപ്പിച്ചിട്ട് അവരെ പറ്റിച്ചറിഞ്ഞല്ലോ. വാങ്ങരുത് വാങ്ങരുത് വാങ്ങരുത്, കടം വാങ്ങാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഒറ്റാം തരി ആയിരുന്നപ്പോഴേ ഈ ശമ്പളം കൊണ്ട് ഒന്തിരുട്ടിയ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇപ്പഴത്തെ കാര്യം പറയണോ? ജയപ്രഭയുടെ മേക്കപ്പിനും ആഹാരത്തിനും വേണം ഈ കിട്ടുന്ന ശമ്പളത്തിന്റെ പകുതി. ദോഷം പറയരുതല്ലോ. എന്റെ ജയലക്ഷ്മിക്ക് മേക്കപ്പിലും ആഹാരത്തിലും ഒരു ഭ്രമവുമില്ല. അവളുടെ വീക്കിനസ് സാരി സിനിമയാണ്. ഓ, ഇപ്പോഴത്തെ സിനിമാറ്റിക്കറ്റിന്റെ റേറ്റ് വെച്ച് നോക്കുമ്പോ ഞാൻ കൊട്ടകെ കൊടുത്ത കാശ് കൊണ്ട് ചെറിയൊരു ഹോട്ടൽ തുടങ്ങാമായിരുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം? അവളുടെ അച്ഛൻ കല്യാണത്തിന് കൊടുത്ത ആഭരണങ്ങൾ മുഴുവൻ ബാങ്കിൽ നിന്ന് കണക്ക് പഠിക്കുക. ആ അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് മൂന്ന് പേർക്കും ധാരാളം കടങ്ങളുണ്ട്, ശരിയല്ലേ? ശരിയാണ്. നമ്മുടെ ഇപ്പോഴത്തെ വരുമാനം വെച്ച് ഈ കടങ്ങളൊന്നും അത്ര പെട്ടെന്ന് വീട്ടാൻ പറ്റില്ല, അതും ശരിയല്ലേ? വളരെ ശരിയാണ്. അതുകൊണ്ട് നമ്മുടെ തൊഴിൽ അഭിവൃദ്ധിപ്പെടുത്തണം. സുധാകരേത്തൻ അവിടെ ഇവിടെയൊക്കെ പോയി കഞ്ഞിയും കറിയും വെച്ച് കൊടുക്കുന്നതിനേക്കാൾ സ്വന്തമായിട്ട് ഒരു ഹോട്ടൽ തുടങ്ങുന്ന ലാഭമാവില്ലേ? സംശയമെന്ത്? പത്തിരട്ടി ലാഭം. ഞാനൊരു ഓട്ടോമൊബൈൽ സ്പെയർ പാർട്ട് ഷോപ്പ് തുടങ്ങിയാൽ എനിക്കുണ്ടാവും മെച്ചം. അപ്പൊ ഞാനെന്ത് ചെയ്യും? സ്വന്തമായിട്ട് മുനിസിപ്പാലിറ്റി തുടങ്ങണം. ഞങ്ങളുടെ രണ്ടുപേരുടെയും ബിസിനസിൽ തങ്കക്കൂട്ടിനെ കൂടെ ഞങ്ങൾ പാർട്ട്ണറാക്കും. മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള കാശും കിട്ടും, ഞങ്ങളുടെ ലാഭത്തിന്റെ വിഹിതവും കിട്ടും. ഇങ്ങനെ മനപ്പായസം കുടിച്ച് വയറ് വീർപ്പിക്കരുത്. ചെറിയ ഹോട്ടൽ, സ്പെയർ പാർട്സ് കട, ഇതൊക്കെ സ്വപ്നം കാണാൻ കൊള്ളാം. ഇതിന് പുത്തനാര് വരും. തോക്കിക്കേറി വെടിവെക്കരുത്. ഇന്നത്തെ അവസ്ഥയിൽ നമ്മളെ സാമ്പത്തികമായി സഹായിക്കാൻ ഒരാൾക്ക് കഴിയും. അതാരാ? നമ്മുടെ അമ്മായി അപ്പൻ സാക്ഷാൽ ശ്രീമാൻ അർജുനൻ പിള്ള. ചെന്ന് ചോദിച്ചാ മതി, പെട്ടി പറഞ്ഞ് എന്നെ എടുത്ത് തരും. കെട്ട് കെട്ടായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടരവേർ പോലും ഇതുവരെ മേടിച്ചു തന്നിട്ടില്ല. പിന്നെ നമ്മൾ നേരിട്ട് എന്ന് അമ്മാവനോട് കാശ് ചോദിക്കണമെന്നല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെ? എഴുത്തയക്കണോ, കമ്പി അടിക്കണോ, അതോ കൊറിയർ പയ്യന്മാരെ പറഞ്ഞു വിടണോ? അതൊന്നും വേണ്ട. പിന്നെ നമ്മുടെ ഭാര്യമാരെ കൊണ്ട് ഈ വിഷയം അമ്മാവന്റെ മുമ്പിൽ അവതരിപ്പിക്കണം. എത്രയായാലും അവരങ്ങയുടെ മക്കളല്ലേ. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോ അങ്ങയുടെ മനസ്സലിയാണ്ടിരിക്കില്ല. ഭാര്യമാരോട് പറഞ്ഞാ മതി, ഉടനെ ചെന്ന് ചോദിക്കും. ചോദിക്കില്ല, ചോദിപ്പിക്കണം. അതിനാദ്യം അവരെ കയ്യിലെടുക്കണം, സ്നേഹം കൊണ്ട് പൊതിയണം, ശ്വാസം മുട്ടിക്കണം. ഭർത്താക്കന്മാരുടെ സ്നേഹത്തിന്റെ മുന്നിൽ അലിയാത്ത ഭാര്യമാരാരുണ്ട്? അപ്പൊ ഇപ്പൊ നമ്മൾ സ്നേഹം കൊടുക്കുന്നില്ലെന്നാണോ സാറ് പറയുന്നത്? എന്നല്ല, നമ്മുടെ സ്നേഹവും ആത്മാർത്ഥതയും ആവേശവും ഒക്കെ അവർക്കൂടി ബോധ്യപ്പെടുന്ന രീതിയിൽ ഒന്നുകൂടി പ്രകടമാക്കണം. അതിനെന്താണൊരു വഴി? വഴികൾ പലതുണ്ട്. ഷോപ്പിംഗ്, കാപ്പുകുടി, പിക്നിക്. എന്നാൽ ഇനി ഒന്നും നോക്കാനില്ല, വിട് വണ്ടി പൊള്ളാച്ചി വഴി ഊട്ടി. മനസ്സിരിക്ക മേളം മുഴക്കിടുന്ന വണ്ടി പെണ്ണെ നിന്ന പെണ്ണെ ശിങ്കാരി. കാലിൽ കോലത്തും കെട്ടിക്കോലം വരക്കും തമിഴ്നാട് ഒരു പെണ്ണാണ് എന്റെ കണ്ണമ്മ. വേണം മുഴക്കിടുന്ന വണ്ടി പെണ്ണെ വേണ്ട പെണ്ണെ ശിങ്കാരി. കോലസും കെട്ടിക്കോലം വരയ്ക്കും തമിഴ്നാട് ഒരു പെണ്ണാളെ എന്റെ കണ്ണമ്മ. വട്ടം വട്ടം ചുറ്റാരത്തും ശീതക്കാരത്തേ തമ്മിൽ തമ്മിൽ കൊക്കും കൊക്കും കൈമാറും നേരം പമ്മി പമ്മി പായുന്നോലി ഏറിക്കാറ്റേ നാളക്കാലത്തേ നാടപ്പൂമുട്ടാൻ ചോലക്കാടും ശീലക്കേടും വീണം തേടി അഞ്ചു കീളുങ്ങി കൊഞ്ചിക്കുണുങ്ങി കൂടപ്പൂവിൻ നോരം തേടി.
മേളം മുഴക്കിടുന്ന വണ്ടി പെണ്ണി മിന്ന പെണ്ണി ശിങ്കാരി കാലിൽ ഒരസും കെട്ടിക്കോലം വരയ്ക്കും തമിഴ്നാടോടി പെണ്ണാളെ എന്റെ കണ്ണമ്മ നമ്മൾ നെയ്യും നമ്മൾ കൊയ്യും നമ്മൾ നന്നാവും നമ്മൾ പുള്ളിൽ നമ്മൾ തെയ്യും നാഗപ്പൂണ്ടേ ഉണ്ടേനും നന്ദിയും ഒരു കുമാരിത്തത്തെ മണ്ണും മഞ്ഞും നിന്നിട്ടുന്നും കൂടിൽ നിന്നും ചെമ്മാനം നൽകും സമ്മാനം പുൽകാൻ ചേമന്തിക്കും മൂവന്തിക്കും മാനം പാടും പക്കാലപ്പാട്ടും ചക്കാലക്കൂട്ടും അക്കം പക്കം തക്കം തിക്കും തെക്കൻ നാട്ടിൽ ഇടങ്ങൾക്കെന്നും കുന്ന കണ്ണിൽ മിന്നിച്ചെന്നും കൂടം തൃക്കൂടം കക്കൂടം കയ്യെത്താത്തും അന്നേറാം മുഴത്തിടുന്ന വണ്ടിപ്പെണ്ണെ നിന്ന പെണ്ണെ ശിങ്കാരി കാലിൽ പോലീസും കെട്ടിക്കോലം വരയ്ക്കും തമിഴ്നാടോടി പെണ്ണാളെ എന്റെ കണ്ണമ്മ ഹോട്ടലിന് ഞങ്ങൾ പേര് നിശ്ചയിച്ചു കഴിഞ്ഞു സുധാകര വിലാസം ഹോട്ടൽ ആൻഡ് ടീ ഷാപ്പ് എന്നിടണമെന്ന് പലരും പറഞ്ഞു പക്ഷെ ഞാൻ വഴങ്ങിയില്ല എന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം എന്റെ ഭാര്യ ജയലക്ഷ്മി അതുകൊണ്ട് ഹോട്ടൽ ജയലക്ഷ്മി എന്ന പേരിടാമെന്ന് തീരുമാനിച്ചു സ്പെയർപാർട്സ് ഷോപ്പിന് ജയശ്രീ ഓട്ടോമൊബൈൽ എന്നിടണമെന്ന് തീരുമാനിച്ചു നീ വിഷമിക്കണ്ട നിന്റെ പേരിലും എന്തെങ്കിലും ചെറുകിട വ്യവസായം തുടങ്ങാമെന്ന ഇവര് പറയുന്നത് പപ്പടത്തിന് ഇപ്പൊ ഭയങ്കര ഡിമാൻഡാണല്ലോ പിന്നെ അതുകൊണ്ട് ജയപ്രഭ പപ്പടം പ്രൈവറ്റ് ലിമിറ്റഡ് എല്ലാം തുടങ്ങാം പക്ഷെ ഇതിനൊക്കെ കാശ് വേണം അതിന് നിങ്ങൾ വിചാരിക്കണം അതിന് ഞങ്ങളുടെ കയ്യിൽ എവിടുന്ന കാശ് അല്ല അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കണമെന്ന് ആര് പറഞ്ഞു ഞങ്ങൾ എന്തോ ചെയ്യും ചോദിക്ക് പറഞ്ഞു കൊടുക്ക തങ്കക്കുട്ട ആഹാ അത് ശരി കാളകള് വാല് പൊക്കുന്ന കണ്ടപ്പോഴേ ഞങ്ങൾക്ക് തോന്നി അപ്പൊ ഇതിനാണ് ഞങ്ങളെ ഊട്ടിന്ന് പൊള്ളാച്ചി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് അല്ലേ അതിനും കൂടിയാണ് എന്ന് പറയുന്നതാവും ശരി അല്ല ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ന്യായമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് അമ്മാവനോട് അവതരിപ്പിക്കണ്ട അയ്യോ എല്ലാ കാര്യത്തിനും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമല്ലോ അദ്ദേഹത്തെ കൺമണി ആണായിരിക്കണം ആരുമേ കണ്ടാൽ കൊതി ആ ഉത്തമനോ ഇരിക്കെ ഉത്തമന് ചോറ് കൊടുക്ക ഒന്നും വേണ്ട ഇത് കണ്ടോ ആർക്കാ കല്യാണം നമ്മുടെ സ്വന്തം അളിയന് അജയന് ഒരു വാക്കമ്മ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ ഉത്തമന്റെ അത്ര വിദ്യാഭ്യാസം യോഗ്യത ഒന്നും എനിക്കില്ലാത്തോണ്ടായിരിക്കും ആരെ അറിയിച്ചു എന്നാ സുധാകരേട്ടെ പറയണേ എന്റെ ഓട്ടോമൊബൈലിക്കിട്ട് എഴുത്തായത് നമ്മളോടൊന്നും ആലോചിച്ചില്ല എന്നുള്ള പോട്ടെ കല്യാണം നിശ്ചയിച്ച വിവരങ്ങളിൽ വന്ന് പറയേണ്ട സാമാന്യ മര്യാദ അല്ലേ ഇത് അങ്ങനെ വിട്ട പറ്റില്ല ഏട്ടാ നീ ആ തങ്കക്കുട്ടി നീ പറയാൻ പറ അവനും കൂടി അറിയട്ടെ വിവരം ചെല്ലു ചെല്ലു സദ്യയുടെ കോൺട്രാക്ട് ഇനി ഏറ്റെടുത്താലെന്ന് ആലോചിക്കാം ഉത്തമ നല്ല അവിയലും സാമ്പാറും പച്ചടിയും പച്ചടിയൊക്കെ വെക്കും ഞാൻ ആമ്പിള്ളരുടെ കല്യാണത്തിന് ഇത് പോക്കരുത്തര അല്ലേ അനിയ നമ്മളൊക്കെ വെറും ഏഴാം കുതികളാക്കി കളഞ്ഞില്ലേ ഏ ഇതൊന്നും ഇല്ലാതെ അടങ്ങിയത് കഴിയാന്ന് വെച്ചവന്മാരെ സമ്മതിക്കൂല ഇന്ന് ഞാനും രണ്ടെണ്ണം അടിച്ചു വേണ്ട വേണ്ട അതൊന്നും ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റുമോ നമുക്കൊന്ന് നോക്കാം മേലേടത്തെ രാവുണ്ണി നായർ മേലേടത്തെ രാവുണ്ണി നായർ പുരുഷോത്തമൻ നായർ അതാരാ അതാരെങ്കിലും ആവട്ടെ അങ്ങേരെ ക്ഷണിക്കണം വലിയ പണക്കാരനല്ലേ നമ്മുടെ കല്യാണത്തിന് നമ്മുടെ ആളായിട്ട് അങ്ങേര് വരുമ്പോ അത് നമുക്കൊരു അന്തസ്സാ നീ എന്താടി മുഖം വീർപ്പിച്ചിരിക്കണേ എന്നാലും എന്റെ കുട്ടികളെയും കൂടി അറിയിക്കാണ്ട് ഓ അവള് തുടങ്ങി ഒരു നല്ല കാര്യം നടക്കുമ്പോ അപ്പൊ അവള് കണ്ണു നടക്കാൻ തുടങ്ങും കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സ്വീകരണം വെക്കാം അതിനെല്ലാവരെയും വിളിക്കാം അല്ലാതെ കല്യാണത്തിന് കണ്ട ഓട്ടോറിക്ഷക്കാരും മുനിസിപ്പാലിറ്റിക്കാരും വന്നാൽ മേനോൻ സാറിന് അത് ഇഷ്ടാവില്ല അങ്ങേര് അത് എന്നോട് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുകയും ചെയ്തു Thank you.
എല്ലാവരും കൂടെ എന്താ ഒന്നും മിണ്ടാത്തേ? ഞങ്ങളെ മരുമക്കളായിട്ട് അംഗീകരിക്കണ്ട, പക്ഷേ ഒരു മക്കളാണെന്നുള്ളത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അയ്യോ എന്താ ഇങ്ങനെയൊക്കെ? സ്വന്തം അളിയന്റെ കല്യാണക്കാര്യം നാട്ടുകാര് പറഞ്ഞിട്ടാണോ ഞങ്ങൾ അറിയേണ്ടത്? ഞാനൊന്ന് പറഞ്ഞോട്ടെ സുധാകര. ഒന്നും പറയണ്ട, സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഞങ്ങളോട് സംസാരിക്കാൻ അമ്മാവിന്റെ നാണക്കേടുണ്ടാവും. കെട്ടിച്ചയച്ചതോടെ എല്ലാ ബന്ധങ്ങളും തീർന്നു കരുതിയല്ലേ? അമ്മക്കെങ്കിലും ഒരു വാക്ക് പറയാതില്ലേ? ഇങ്ങനെ മൂന്ന് മക്കളില്ലെന്ന് നിങ്ങൾ കരുതിയാ മതി. വാ നമുക്ക് പോവാം. വായച്ചി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞില്ലേ? നിങ്ങളുടെയൊക്കെ വിഷമം എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ ഇത്രക്കൊക്കെയല്ലേ പറഞ്ഞുള്ളൂ? നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ അമ്മായിയപ്പന്റെ ചെകിട്ട് തുറന്ന പൊട്ടിച്ചനെ. തെറ്റെന്റെ ഭാഗത്താണ്, സമ്മതിച്ചു. പക്ഷേ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, ഞാൻ ശാരദയുടെ കൂടെ നിങ്ങളെ ക്ഷണിക്കാൻ വരികയായിരുന്നു. അല്ലേ ശാരദ? അതെ മക്കളെ. നിങ്ങളോട് ഞാൻ കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം എടുത്തുപോയി. എന്നോട് ക്ഷമിക്കൂ കുട്ടികളെ. ക്ഷണിക്കാൻ അല്പം വൈകിയെന്ന് കരുതി നിങ്ങളുടെ സ്വന്തം മളിയന് ഒരു നല്ല ഭാവി ഉണ്ടാകുന്നതിന് നിങ്ങൾ തടസ്സം നിൽക്കോ? എന്താ അമ്മാവ് ഇങ്ങനെയൊക്കെ പറയുന്നത്? സ്വന്തം അനിയന്റെ കല്യാണം പോലെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് നടത്തി തരില്ലേ? എവിടെ സുധാകരൻ? ഞാനിവിടെ ഉണ്ട്. തങ്കക്കൂട്ടനോ? ഞാനിവിടെ ഉണ്ട്. ഞങ്ങൾ എല്ലാവരും അമ്മാവന്റെ കൂടെ. അമ്മേ, ഞങ്ങൾ അമ്മയോട് മറ്റൊരു കാര്യം പറയാനും കൂടിയാ വന്നത്. എന്താ മോളെ? സുധാരേട്ടന് ഒരു ഹോട്ടലിൽ തുടങ്ങാൻ പരിപാടി ഇട്ടിട്ടുണ്ട്. ആണോ? നല്ല കാര്യമാണല്ലോ. ഹോട്ടലിന് പേര് വിട്ടു, ഹോട്ടൽ ജയലക്ഷ്മി എന്ന്. പിന്നെ ഉത്തമേട്ടന് പുതിയ ചില പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അതെന്താ? ഒരു വർക്ക്ഷോപ്പ്, ജയശ്രീ ഓട്ടോമൊബൈൽ. അമ്മേ, നമ്മുടെ ആളിലും ചില പരിപാടികളൊക്കെ ഇല്ലാതില്ല, പക്ഷെ അമ്മ സഹായിച്ചാ നടക്കും. അതെ അമ്മേ. ഞാനോ? അതെ അതെ, അച്ഛനോട് പറഞ്ഞ അമ്മ ഓരോ ലക്ഷം രൂപ വീതം ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണം. ഞങ്ങളുടെ അമ്മയല്ലേ? ഒരു നല്ല കാര്യത്തിനല്ലേ? അമ്മ പറഞ്ഞു നോക്കാം. ഒടിഞ്ഞു പോട്ടെ. പോയി പാർക്ക് ചെയ്യൂ. നമസ്കാരം. നമസ്കാരം. വീഡിയോ എടുക്കണോ? കേറിപ്പോട്ടെ, കേറിപ്പോട്ടെ. നല്ല കക്ഷണം. നിങ്ങൾ ഇവിടെ നിൽക്കണം. നമസ്കാരം. നമസ്കാരം. എല്ലാവരും ഉണ്ടല്ലേ? ഈ ഒരു സന്ദർഭത്തിൽ പാടിയില്ലെങ്കിൽ നീ എവിടുത്തെ പാട്ടുകാരനാണ്? ചെല്ലേ, ഒന്നും പറയണ്ട. പാടടാ. മൈക്ക് ഒരു വെച്ച് തരാമോ? പ്രിയമുള്ളവരെ, അടുത്ത ഗാനം ആലപിച്ച് ഏത് പാട്ടാ പാടുന്നത്? മാണിക്യവീണയുമായി. അത് ബെസ്റ്റ്. മാണിക്യവീണയുമായി പാട്. മാണിക്യവീണയുമായി മനസ്സിന്റെ താമരത്തു. അങ്കക്കൂട്ടനാണല്ലോ അവൻ, ചെക്കന്റെ അളിയനാണോ? ഏയ്, ഒരു അകന്ന ബന്ധു. നിർത്തു, നിർത്തു. അമ്മയ്ക്കാൻ കൊടുത്തേ. നിങ്ങളുടെ ട്രൂപ്പിലുള്ളവർ മാത്രം പാടിയാ മതി. പറയരുത് സാർ. തങ്കക്കുട്ടൻ നന്നായിട്ട് പാടും. പാട് എങ്കിലേ പുറത്തു പോയി വയറ്റി തെറിച്ച് പാട്. ചില്ലറ കാശ് കിട്ടും. ദേ സാർ അങ്ങനെ പരിഹസിക്കരുത്. പരിഹസിച്ചു എന്തിനോട്? നീ പാടാ, എന്തി ഒന്ന് നോക്കാം. പറഞ്ഞതാട്ടാ അയ്യന്റെ കല്യാണം. പ്രശ്നം ഉണ്ടാക്കാൻ പാടേ. മയക്കം കൊടുത്തേ. അയാളെ ഞാൻ വേണ്ട. അളിയന്റെ കല്യാണമാണ്, നമ്മളായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. നീ വിഷമിക്കണ്ട, നിനക്ക് എത്ര പ്രോഗ്രാം വേണം ഞങ്ങൾ ഏർപ്പാടാക്കി തരാം. ഞങ്ങളുടെ ഓട്ടോ തൊഴിലാളി യൂണിയന്റെ അടുത്ത കോൺഫറൻസിന് നിന്റെ ഗാനമല്ലാടാ. എന്താണ് ഇത്? ചങ്കക്കൂട്ട. ഓട്ടോ ബന്ധല്ലേ? എല്ലാം ദൈവനിശ്ചയ. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് അങ്ങ് നടക്കും. അത്ര തന്നെ. ഇതാരാ ഉമ്മാർ ഇപ്പൊ ഇവിടെ കയറ്റിയിട്ടാ പറഞ്ഞത്? ഇവരൊക്കെ ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളാണ് സാറേ. ആണോ? സാധുക്കൾക്ക് കല്യാണം കഴിഞ്ഞ് സൗജന്യ സദ്യയുണ്ട്. അപ്പൊ ഇരുന്നാ മതി. സൗജന്യ സദ്യ തന്റെ അമ്മുമ്മയ്ക്ക് അമ്മായി എന്തെങ്കിലും കൊണ്ട് കൂടെ മാന്യമായി സംസാരിക്കണം. ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യണോ? ക്ഷമിക്കുന്നതിന് അതിലുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി വളരെ സാറേ. ഞങ്ങൾ അപമാനിക്കരുത്.
ഞങ്ങളെ ചെക്കനെ ഞങ്ങളോടൊപ്പം കാണും. ചെക്കനില്ല തന്റെ മോളെ താൻ കെട്ടു. എന്നാ രണ്ടിലും അറിഞ്ഞിട്ട് മതി. ആ മതി. എന്താ നിന്റെ തീരുമാനം? ഒരു മിനിറ്റ്. താനെന്താണോ പന്തങ്ങളുടെ പെരിച്ചാഴി പോലെ നിൽക്കുന്നേ? അവരൊക്കെ വലിയ ആൾക്കാര്, നിങ്ങൾ വെറുതെ പ്രശ്നം ഒന്നും ഉണ്ടാക്കണ്ട. തൽക്കാലം നിങ്ങൾ ആൾക്കാരുടെ ഒന്ന് മാറിയിക്കാൻ പറ അവർക്ക് അടുത്ത ബന്ധിയിൽ കൊടുക്കാം. അങ്ങനെ ആരുടെ സൗജന്യൊന്നും വേണ്ട. ഞങ്ങളുടെ ആൾക്കാരെ ഇറക്കി വിടുന്നതിന് നീ കൂട്ടു നിൽക്കുന്നുണ്ടെന്നാണ് അറിയേണ്ടത്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? അവരില്ലാത്ത കല്യാണത്തിന് ഞങ്ങളില്ല. ഇവിടെ കിടന്ന് അലമുണ്ടാക്കുന്നേക്കാൾ നല്ല നിങ്ങൾ അറിയി പോന്നോ. അമ്മ നിങ്ങളൊന്നും നിർത്ത്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വേണ്ട അമ്മ, ഞങ്ങൾക്ക് തൃപ്തിയായി. ക്ഷണിക്കാത്ത കല്യാണത്തിന് ഞങ്ങൾ വന്നത് സ്നേഹത്തിന്റെയും ബന്ധങ്ങളുടെയും വില ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ്. പണം മാത്രമേ ഞങ്ങൾക്ക് കുറവുള്ളൂ. ആത്മാഭിമാനം ഇതുവരെ ആരുടെ മുന്നിൽ പണയം വെച്ചിട്ടില്ല. മനുഷ്യത്തെ ഉള്ളവർക്ക് ഇതൊക്കെ മനസ്സിലാവും. ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ഇറങ്ങുക. മൂന്ന് സഹോദരിമാരും അവരുടെ ഭർത്താക്കന്മാരും ഇല്ലെന്ന് വെച്ച് കല്യാണം മുടക്കണ്ട. എല്ലാരും മരിയാ. മതി, അത് മതിയടോ. ഏതോ ഒരു ഈർക്കിലി പാർട്ടിയുടെ പിൻബലമുണ്ടവന്, അതിന്റെ തണ്ട. അതെ, ആ പിന്നെ ഞാനേ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. സ്ഥലം മെസ്സേജ് ആക്കോച്ചിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കെന്ന് കാര്യം പറഞ്ഞിട്ട് അവൻ വഴങ്ങാൻ ഭാവമില്ലെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട. ഒരു കരി വരുന്ന പ്രയോഗം അറിയാലോ. എന്നാ പോ. ശരി സർ. ഒന്നുമില്ല മോനെ, ഒരു ചോട്ടാ പ്രശ്നം. നമ്മൾ ഇന്ദിരാനഗറിൽ ഒരു ഫ്ലാറ്റ് പണിയാൻ പരിപാടിയിട്ടില്ലേ? ഇപ്പൊ അങ്ങോട്ടുള്ള വഴി നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കാര്യം ക്ലിയർ ആയിന്ന് വന്ന് നിൽക്കുമ്പോഴാണ് താണ്ടു വരുന്നൊരു കുരിശ്. ഒരു കഴിവരുടെ മോൻ പല വട്ടം പറഞ്ഞു നോക്കി, അവൻ അടക്കുന്ന ലക്ഷണമില്ല. എന്നാ പിന്നെ ഏൽപ്പിക്കണ്ടേ? വരങ്ങ ഏൽപ്പിക്കാമെന്ന് വെച്ചു. അത്ര തന്നെ. ഡാഡി അജയ്നോട് എന്തോ കാര്യം പറയണെന്ന് പറഞ്ഞല്ലോ. ആ ഞാൻ അതങ്ങ് മറന്നുപോയി. ഓ മോൾ പോയി കുടിക്കാൻ നിന്നെ എടുത്തോണ്ട് വാ. വേറൊന്നുമല്ല, ഇനിയുള്ള എന്റെ എല്ലാ ബിസിനസ്സുകളിലും അജി എന്റെ കൂടെ ഉണ്ടായിരിക്കണം. മോനെ കണ്ടുകൊണ്ട് ഈ അങ്കിൾ ചില പദ്ധതികളൊക്കെ ശരിയാക്കുന്നുണ്ട്. എല്ലാം അങ്കിളുടെ ഇഷ്ടം പോലെ. വെരി ഗുഡ്. നിന്നെ മരുമകനായി കിട്ടിയത് എന്റെ ഭാഗ്യം. എന്റെ മോള് കണ്ടെത്തിയ മുത്തല്ലേ, മോശമില്ല. പിന്നൊരു കാര്യം, നിനക്ക് എന്താവശ്യം വന്നാലും ഒരു അച്ഛനോടെന്ന പോലെ എന്നോട് പറയാം. നിന്നെ മരുമകനായിട്ടല്ല, മകനായിട്ടാ ഞാൻ കാണുന്നേ. എല്ലാം എനിക്കറിയാം. അങ്ങനെ നമുക്ക് ഒരുമിച്ച് നിന്ന് ഒരു കളി കളിക്കാം. ഇങ്ങോട്ടിരിക്കും മോളെ. ഇല്ല, ഞാൻ കഴിക്കില്ല. കഴിക്കും മോനെ, നമുക്കിടയിൽ ഈ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. കഴിക്കേ. ആ അപ്പൊ ഇതാർക്ക? അത് കൊള്ളാം. നിങ്ങൾ കമ്പനി വിടുമ്പോ ഞാൻ ചുമ്മാ ഇരിക്കണോ? കേട്ടോ അജി, കൊച്ചുനാള് മുതലേ ഇവിടെ ഒരു കുസൃതിയാ. സ്വന്തം ഭർത്താക്കന്മാരോട് അല്പമെങ്കിലും സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നെങ്കിൽ അവര് നമ്മളോട് ഇറങ്ങി വരില്ലായിരുന്നോ? ഈ പെണ്ണുങ്ങൾക്കെല്ലാം കരിങ്കല്ലിന്റെ ഹൃദയമാണെന്ന് പറയുന്നത് വെറുതെ അല്ല. നാണം കിടത്തി കല്യാണ പന്തലിൽ നിറക്കി വിട്ട അവസ്ഥയിലായി പോയില്ലേ നമ്മള്. എന്നിട്ട് അവളന്മാർക്ക് അവിടെ നിൽക്കാൻ ഇങ്ങനെ മനസ്സ് വന്നു. ഞാനാലും മനസ്സ് വരും. കാരണം അവരുടെ ഉള്ളിന്റെ ഉള്ളില് നമ്മൾ ഇപ്പോഴും അവരുടെ താഴെയാ. വിദ്യാഭ്യാസവും ജോലിയൊന്നുമല്ല, പണം. പണമാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലുത്. എന്നാലും എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ഞാൻ അവളെ നോക്കിയത്. അപ്പൊ ഞാനോ ജയപ്രഭയ്ക്ക് ഒന്നിനും ഒരു കുറവ് ഞാനും വരുത്തിയിട്ടില്ല. ഇനി അതൊക്കെ പറഞ്ഞ് നിലവിളിച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് നമ്മുടെ കാര്യം, അവർക്ക് അവരുടെ കാര്യം. നമ്മൾ എത്ര ആരാ മനസ്സിലായില്ല? വേണ്ട, അവിടെ തന്നെ നിന്നാ മതി. നീ ഞാനും തമ്മിലുള്ള ബന്ധം അന്നത്തോടെ തീർന്നു. എന്താ സുതാര്യേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നേ?
ചേട്ടാ വന്നേ. വേണ്ട, ഇനി അവരവരുടെ വീടുകൾ കഴിഞ്ഞാ മതി. സുധാകരേട്ടൻ പറഞ്ഞത് ഞങ്ങളുടെ മൂന്നുപേരും തീരുമാനമാണ്. ഓഹോ, അപ്പൊ മൂന്നുപേരും കൂടെ ചേർന്ന് ഒത്തുകളിയാണല്ലേ? അങ്ങനെ കരുതിയാലും വിരോധമൊന്നുമില്ല. ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ഞങ്ങളെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യാത്ത ഭാര്യമാരുടെ കൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതെ. അയ്യോ, നിങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ലേ? തെറ്റ് ചെയ്തവർ ഞങ്ങളാ. പെൺമക്കൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത, അവരെ എങ്ങനെയെങ്കിലും ആരുടെങ്കിലും തലയിൽ കെട്ടിവെച്ചാ മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാരുമായിട്ട് ബന്ധം വെച്ചത് ഞങ്ങളുടെ തെറ്റ്. തങ്ങൾക്ക് പറ്റിയ ഭർത്താക്കന്മാരില്ല എന്ന് ഭാര്യമാര് കൂടെ കൂടെ കുത്തി നോവിച്ചിട്ടും അതെല്ലാം മറക്കാനും പൊറുക്കാനും തയ്യാറായത് ഞങ്ങളുടെ തെറ്റ്. അപമാനമെല്ലാം സഹിച്ച് അളിയന്റെ കല്യാണം സ്വന്തം കൂടപ്പറപ്പിന്റെ കല്യാണം പോലെ ഗംഭീരമാക്കാൻ ശ്രമിച്ചത് ഞങ്ങളുടെ തെറ്റ്. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ തെറ്റാണ് ഞാൻ പറയില്ല കുട്ടികളെ. പക്ഷേ അന്ന് ഇവര് നിങ്ങളുടെ കൂടെ വരാതിരുന്നത് നിങ്ങളോട് സ്നേഹവും ബഹുമാനവും ഇല്ലാഞ്ഞിട്ടല്ല. ഈ അമ്മയുടെ നിസ്സഹായാവസ്ഥ അവർക്ക് മനസ്സിലായതുകൊണ്ട് കല്യാണത്തിന് നിങ്ങൾ എല്ലാവരും ഉണ്ടാണെന്നുള്ളത് ഈ അമ്മയുടെ ആഗ്രഹമായിരുന്നു. അതേതായാലും നടന്നില്ല. മക്കളും മരുമക്കളും എന്നുള്ള വ്യത്യാസം എനിക്കില്ല. നിങ്ങളെല്ലാവരും എന്റെ മക്കൾ തന്നെയാണ്. ഈ അമ്മയുടെ കണ്ണീരിന് എന്തെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ എന്റെ മക്കൾ ഇവരോട് പൊറുക്കണം. ഇനി ഇവരുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല. ഈ അമ്മയുടെ അപേക്ഷ മോനെ ഒന്ന് മാത്രം ഞാൻ ഉറപ്പു തരാം. അന്ന് നേരിട്ട പോലുള്ള അപമാനം നിങ്ങൾക്കിനി ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾക്ക് തരാനുള്ള കാശിന്റെ കാര്യത്തിലും ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കും. അതൊരു അവതാരിയല്ല, നിങ്ങളുടെ അവകാശ. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞങ്ങൾ എന്തെങ്കിലും അവിവേകം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഞങ്ങളോട് ക്ഷമിക്കണം. അടുത്തേക്ക് വരൂ അമ്മ, നിങ്ങൾ വരാ. ഡാഡി പറഞ്ഞത് കേട്ടല്ലോ, എല്ലാ ചുമതലകളും അജയത്തിനെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന്. മാത്രമല്ല, ഡാഡി എല്ലാ സ്വത്തുക്കളും നമ്മുടെ പേരിൽ എഴുതി വെക്കാൻ പോവാ. അതുകൊണ്ട് അജയത്തിനോട് ഒരു കാര്യം പറയുന്ന ഏൽപ്പിച്ചിരിക്കുക. എന്ത് കാര്യം? പറയട്ടെ, ദേഷ്യപ്പെടില്ലല്ലോ. ഇല്ല, പറഞ്ഞോ. ആ ഫ്ളാറ്റിന്റെ പണിയൊന്നും തീർന്നു കിട്ടാത്ത ടെൻഷനിലാ ഡാഡി ഇപ്പോ. അതെന്താ തീരാത്തത്? എങ്ങനെ തീരാനാ? അതിനിടയിൽ ഡാഡി എന്റെ പേരിൽ ഒരു എസ്റ്റേറ്റ് വാങ്ങിച്ചു. അതുകൊണ്ടാ ഇത്ര പെട്ടെന്ന് ഫിനാൻഷ്യൽ ടൈറ്റ് വന്നത്. പാവൻ ഡാഡി, ലോണിന് വേണ്ടി ഓടി നടക്ക. ബാങ്കുകാർക്ക് എസ്റ്റേറ്റിന്റെ ഡോക്യുമെന്റ് മാത്രം പോരാത്ര. അതിനിപ്പോ എന്താ ചെയ്യ? അജയേട്ടൻ വിചാരിച്ചാലും ചില കാര്യങ്ങളൊക്കെ നടക്കും. ഞാൻ വിചാരിച്ചല്ലോ. എങ്ങനെ? അതൊക്കെ ഉണ്ട്, പറയാം. നീ ലൈറ്റ് ഇണക്കി, സമയങ്ങളെ. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തേ? ഞാൻ കൊറേ നേരമായി ചോദിക്കണല്ലോ, ഞാൻ അവരോട് എന്താ പറയണ്ടേ? നീ ഒന്നും പറയണ്ട, അവര് വന്ന് എന്നോട് ചോദിക്കട്ടെ, അപ്പൊ ഞാൻ സംസാരിച്ചോളാം. പണത്തിന് മാത്രം ഇത്ര കുറവുണ്ടെന്നുള്ളൂ, മാനാഭിമാനമൊക്കെ അവർക്കും ഉണ്ട്. എന്തോ അത്ര കണ്ട് ആക്ഷേപിച്ചല്ലേ അതുങ്ങളെ അവിടുന്ന് ഇറക്കി വിട്ടത്? എന്നിട്ട് ഞാൻ ചെന്ന് പറഞ്ഞപ്പോ അവരെല്ലാം ക്ഷമിക്കാൻ തയ്യാറായി. അല്ലെങ്കിൽ പെമ്മക്കളെ മൂന്നും ഇവിടെ തന്നെ നിന്നേനെ. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടേ? ഞാൻ പറഞ്ഞ രൂപ അവർക്ക് കൊടുക്കണം. രൂപ എന്ന് പറയുമ്പോ ഒന്നും രണ്ടുമല്ല, മൂന്ന് പേർക്കും കൂടി 3 ലക്ഷം കൊടുക്കണ്ടേ? ഇത് ഞാൻ എവിടെ നിന്നുണ്ടാക്കും? മാത്രല്ല, അജയന് ചില പുതിയ പദ്ധതികളൊക്കെ തുടങ്ങാനുള്ള പരിപാടി ഉണ്ട്. ഞാൻ അവനെ സഹായിക്കാന്ന് വാക്കും കൊടുത്തു. അതിന്റെ ഇടയില് നോക്കട്ടെ എന്താ വേണ്ട വെച്ച് ചെയ്യാം. നീ പോയി ചായ എടുത്തുണ്ടോ? പോയ കാര്യം എന്തായി മോനെ? എല്ലാം ശരിയായി വന്നതാ ചാ. പക്ഷെ ചെറിയൊരു പ്രശ്നം, ലോൺ പാസ്സാണെങ്കിൽ എന്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ബാങ്കിന് ബോധ്യമാണ് അത്രേ, ഒരു വിശ്വാസത്തിന് വേണ്ടി മാത്രം. അതെ, ബാക്കിയൊക്കെ ഡാഡി ശരിയാക്കിക്കോളും. അതിന് ഞാനിപ്പോ എന്താ വേണ്ടേ? നമ്മുടെ ഈ പ്രോപ്പർട്ടി എന്റെ പേരിലാണെന്ന് അവരെ കാണിക്കണം. അതിനെന്താ ബുദ്ധിമുട്ട്? നീ പോയി കടലാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വാ. എവിടെയാ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ഒപ്പിടാം. എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നടുക്കടാ. എവിടെയാണ്ടേ? ഇവിടെ ഒരു
ചേച്ചിമാര് കുറച്ച് കാശ് ചോദിച്ചിട്ടുണ്ട്. അമ്മ കൊടുക്കാന്ന് പറയുകയും ചെയ്തു. ലോൺ കിട്ടിയ നിന്റെ ആവശ്യം കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ എന്റെ ആവശ്യത്തിന് എന്നത് തികയില്ല. അച്ഛാ ഇനിയും കുറെ കാശുകൂടി വേണം. അതെങ്ങനെ ഉണ്ടാക്കും എന്നുള്ള ടെൻഷനില്ല അജേട്ടൻ. ഓ അത് ശരി. നിങ്ങൾ എന്തേ കാണിക്കണേ? ഉള്ളത് മുഴുവൻ അവന്റെ പേരെ കരുതി കൊടുക്ക. അമ്മ എന്താ അങ്ങനെ പറഞ്ഞത്? വെണ്ണം കൊണ്ട് എത്ര ദിവസമായി പട്ടിയപ്പണി നിന്റെ അച്ഛന്റെ പുറകെ ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട്. നിന്റെ പെങ്ങന്മാരുടെ കാര്യം തന്നെയാ ഞാൻ പറഞ്ഞത്. അമ്മ ഇത് ഞാൻ ബാങ്കിന്റെ. നിർത്ത്, വിശദീകരണം ഒന്നും വേണ്ട. അവസാനം വാവിട്ടൊന്ന് കരയാൻ പെൺകുട്ടികളെ ഉണ്ടാവൂ. ആ മക്കളെ വളർത്തുന്നൊക്കെ കണക്കാം. പുതിയ സോങ്ങൾ കിട്ടുമ്പോ തൊണ്ടേണ്ടല്ലേ ഒക്കെ മറക്കും. അമ്മേ, ഓ ഭാര്യയുടെ മുമ്പിൽ വെച്ചൊന്ന് വഴക്ക് പറഞ്ഞപ്പോ നിനക്ക് സാധിക്കുന്നില്ല അല്ലേ? അതുപോലെ നിന്റെ ചേച്ചിമാർ അവരുടെ ഭർത്താക്കന്മാരുടെ മുമ്പിൽ ചെറുതാവുന്നത് കാണാൻ എനിക്ക് ഉണ്ടടാ വിഷമം. നീ ഇനി ഓരോന്ന് പറഞ്ഞ അവനെ വിഷമിപ്പിക്കണ്ട. നിങ്ങൾക്ക് എപ്പോഴും അവനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. അതെന്നാൽ നമ്മുടെ മക്കൾ തന്നെയല്ലേ? അവരെ കരയുന്നേ കണ്ടാലും നമുക്ക് വേദനിക്കില്ലേ? ഇല്ല, നിങ്ങൾക്ക് വേദനിക്കില്ല. പണ്ട് മുതലേ ഉണ്ട് ഈ തരംതിരിവ്. ആദ്യത്തെ രണ്ടും പെണ്ണായി പോയപ്പോ എന്നോടുള്ള സ്നേഹത്തിന് പോലും കുറവ് കാട്ടിയത് എനിക്ക് ഓർമ്മയുണ്ട്. പറയണോ? മനസ്സിൽ അടക്കി പിടിച്ചോണ്ട് നടക്കാൻ വയ്യ എനിക്ക്. അടങ്ങി അനുസരിച്ച് മടുത്തു. ഇത്രയൊക്കെ സംസാരിക്കാൻ ഇവിടെ എന്താ ഉണ്ടായത്? എന്തോ എനിക്ക് പേടിയാവുന്നു. എന്റെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? നീ ഇനി നോക്കുകയും പറയൊന്നും വേണ്ട. അവർക്ക് ഇനി നയാ പൈസ കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ദുഷ്ടനാ നിങ്ങൾ, ദുഷ്ടൻ. അനുഭവിക്കും, എന്റെ കുഞ്ഞുങ്ങളെ വേദനിപ്പിച്ച് അനുഭവിക്കും. എങ്ങനെയുണ്ട് ഡോക്ടർ? ഞാൻ പരമാവധി ശ്രമിച്ചു നോക്കി, പക്ഷേ അറിയിക്കാത്തവരൊക്കെ അറിയിച്ചോളൂ. കാലങ്ങൾ തന്നെ
അച്ഛൻ അസ്ഥിത്തറയ്ക്ക് അടുത്തുണ്ട്. മാമൻ ഇരിക്കൂ, ഞാൻ വിളിച്ചോണ്ട് വരാം. വേണ്ട വേണ്ട, ഞാൻ വിളിക്കോളാം. എന്തേ? ഞാൻ വിളിപ്പിച്ചത് വേറൊന്നുമല്ല പരമേശ്വര. മരിക്കുന്നതിലും മുമ്പ് ജയസുധയുടെ കല്യാണം നടന്നു കാണണമെന്ന അവൾ ആഗ്രഹിച്ചത്. ഇനി ഒട്ടും വൈകിക്കൂടാ. എന്റെ മനസ്സ് പറയണു അവളുടെ കല്യാണം വേഗം നടത്തണമെന്ന്. താ വിഷമിക്കേടോ, എല്ലാം നടക്കും. ഇവിടെ വിശാലമായ 8 റൂംസ്. അതാ എന്റെ പ്ലാൻ. വല്ല രക്ഷയുണ്ടോ? അതെ, മുനിസിപ്പൽ ഓഫീസിനാ ഞങ്ങൾ വരുന്നത്. സാങ്ഷൻ വാങ്ങിക്കാതെ മുകളിലോട്ട് പടുതേന് അവിടെ എഞ്ചിനീയറിംഗ് കമ്മീഷണർ ആകെ ചൂടായിരിക്കുക. എന്റെ എഞ്ചിനീയറെ, റൂളും വകുപ്പും നോക്കിയാ ഇവിടെ ഒരു കാര്യവും നടക്കില്ല. എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കാൻ നോക്കിട്ടാരി. എന്റെ മോളെ, പഴയ കാലം പോലെയല്ല. ആ എഞ്ചിനീയറും കമ്മീഷണറും സിംഹങ്ങളാ. കൈക്കൂലി എന്ന് മുഴുവൻ കേൾക്കണ്ട, കൈ എന്ന് കേട്ടാ മതി, തൊഴിക്കും. അങ്കളെ, നമുക്കിത് എങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്യാൻ നോക്കാം. ഒബ്ജക്ഷൻ വന്നാൽ നമുക്ക് സ്റ്റേ വാങ്ങിക്കല്ലോ. ആട്ടെ, ഇനി എത്ര റിവാർഡാണ് തീർക്കാൻ? ആ കണക്ക് വീട്ടിൽ പോയി നോക്കാം. വാ. ഓ, ഈ പണി എങ്ങാനും സ്റ്റോപ്പായ ലക്ഷങ്ങളാ ബ്ലോക്കാവാൻ പോകുന്നത്. കുഴി കുഴി. ഓ, അങ്ങനെ അലക്കി 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 അലക്കുകാരൻ അലക്കിക്കൊണ്ടേയിരുന്നു. കാശിക്ക് പോക്കൊട്ടും നടന്നതും ഇല്ല എന്ന് പറഞ്ഞതുപോലെ ഈ കല്യാണ കാര്യം വെച്ച് താമസിപ്പിക്കണ്ട. മറുപടി ഒന്നും പറഞ്ഞില്ല. എനിക്കും പപ്പേട്ടനെ ഇഷ്ടപ്പെട്ട, അവനും ഇഷ്ടായി എന്നർത്ഥം. പ്രായമായ അമ്മയുടെയും അമ്മാവന്റെയും ഇഷ്ടം അനുസരിക്കുന്ന ചെറുപ്പക്കാർ ഇപ്പോഴും ഉണ്ടോ? ഉണ്ടല്ലോ. അങ്ങനെ അപൂർവം ചില ആൾക്കാരുണ്ടേ. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാ ദേ ഇരിക്കുന്നത്. സമ്മതമാണോ? നീ തന്നെ അവരോട് ചോദിക്കേ. പറഞ്ഞു, മടിക്കണ്ടേ. പറഞ്ഞു പറഞ്ഞു. അമ്മയ്ക്കും അമ്മാവനും ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടായി. നിനക്കെന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല. പക്ഷേ പറ്റിയ ഒരാള് പുറകിന്ന് ഒരു പിച്ച്. അപ്പൊ ഇനി കാര്യങ്ങളിലേക്ക് കടക്കാം. എനിക്കുള്ള സ്വത്തിന്റെ നേർപാതി ഇവൾക്കുള്ളതാ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 5 ലക്ഷം രൂപ വരും അല്ലേ? അതെ അതെ, 5-5. ബാക്കി പകുതി എന്റെ ഏക മകൻ അജയനുള്ളതാ. അതാണ് എന്റെ തീരുമാനം. ഇനി അഭിപ്രായം നിലനിർണ്ണയം പറയാം. ഏട്ടൻ പറഞ്ഞോളൂ. ഞങ്ങൾക്ക് സമ്മതമോ? 5 എന്നുള്ളത് പൊന്നായിട്ടോ പണമായിട്ടോ? അതൊക്കെ നിങ്ങൾ പറയണ പോലെ എനിക്കിനി അയക്കാൻ ഇവളും കൂടിയേ ഉള്ളൂ. അതെനിക്ക് ഭംഗിയായിട്ട് നടത്തണം. എല്ലാം എല്ലാവർക്കും വീതിച്ചു കൊടുത്തിട്ട് എങ്ങോട്ടേലും പോവാനാ? അതെ, ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞാ പിന്നെ സന്യാസം എന്നാണല്ലോ പ്രമാണം. ജാഥാപുരത്ത് നോക്കിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒട്ടും വൈകണ്ടാന്നാ എനിക്ക് തോന്നുന്നത്. എന്തേ? അതെ. ആയിക്കോട്ടെ, സന്തോഷം. അപ്പൊ ഇത് മീനം. വിഷുവിന് മുമ്പ് നല്ലൊരു ദിവസം തീരുമാനിച്ചാലോ? അതായത് 8, 9, 10 ഏപ്രിൽ 14 മുമ്പ്. ആയിക്കോട്ടെ. ഓ, അപ്പോ ആ ഒരു ധാരണയല്ലേ. നല്ലൊരു മുഹൂർത്തം നോക്കി തീയതി ഉറപ്പിക്കാലോ. പിന്നെന്താ, അങ്ങനെയാവാം. അപ്പൊ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇറങ്ങുന്നു. പറ്റേ മോളെ. അജേട്ടൻ വന്നു. അച്ഛനെന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ആ, മോനോട് ഇരിക്കേ. ഇല്ല, എനിക്ക് 1-2 സ്ഥലത്ത് അത്യാവശ്യമായിട്ട് പോകാനുണ്ട്. കല്യാണത്തിന് ശേഷം അജയൻ ആകെ ഒന്ന് മാറി. എന്നുവെച്ചാ? അല്ല, മുമ്പ് ഏതുനേരവും അച്ഛന്റെ വാലയെ തൂങ്ങി നടന്ന ചെക്കനാണല്ലോ നീ. ഇപ്പൊ അച്ഛനെ നിന്നെ ഒന്ന് കാണണമെന്ന് വെച്ചാൽ ആളെ പറഞ്ഞേക്കണം. ഗീതയുടെ ഡാഡി എല്ലാ ബിസിനസ് കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അനാവശ്യ കാര്യത്തിന് കളയാൻ സമയമില്ല. ഞാൻ വിളിപ്പിച്ചത് മോന് ബുദ്ധിമുട്ടായോ? അതല്ല ഞാൻ പറഞ്ഞത്. ഉവ്വ്, മനസ്സിലായി. പിന്നെ ഞാൻ നിന്നെ വിളിപ്പിച്ചതിന്റെ കാര്യം
എനിക്ക് വേണ്ട. കുടിക്കല, അവളുടെ ഒരു സന്തോഷല്ലേ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാൻ പറയാൻ വന്ന കാര്യം, ചെക്കനും അമ്മയും അമ്മാവനും വന്ന് പെണ്ണ് കണ്ടുപോയി, എല്ലാം പറഞ്ഞു ഉറപ്പിച്ചു. ഞാൻ അവർക്ക് വാക്കും കൊടുത്തു. എന്ന് പറഞ്ഞാ പെട്ടെന്നിപ്പോ? പെട്ടെന്ന് വേണം, അല്ലെങ്കിൽ അച്ഛന്റെ മനസ്സിന് വിഷമാവും. അതെ അജയാ, ഇത് നിന്റെ മറ്റുള്ള അളിയന്മാരെ പോലെ അല്ല, നല്ല തറവാട്ടുകാരാ. നിനക്കറിയാലോ അവരെ, നമ്മളെ നെല്ലിശ്ശേരി വിശ്വനാഥൻ എന്റെ മകന്റെ മകൻ, നല്ല അസൽ ബന്ധാ. സുധമോളുടെ ഭാഗ്യാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, ഇതിനൊക്കെ കാശ് വേണ്ടേ? നീ എന്താ ഈ പറയണേ? എനിക്കൊരു പിടിയും കിട്ടണില്ല. അച്ഛന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളുടെ ആധാരം ഞാൻ ബാങ്കിൽ പണയം വെച്ചിരിക്കുക, അത് അടച്ചു തീർക്കാതെ. ആധാരം പണയപ്പെടുത്തേ? അപ്പൊ നീ അന്ന് എന്നോട് കള്ളം പറഞ്ഞു ഒപ്പിടിച്ചതൊക്കെ ഇതിനായിരുന്നു അല്ലേ? പണയപ്പെടുത്താതെ ലോൺ തരില്ലെന്ന് അവര് പറഞ്ഞു, അതുകൊണ്ടാ. എന്നാലും ഒരു വല്ലാത്ത ചതിയായിപ്പോല്ല അജയ നീ ചെയ്തത്. എന്ത് ചതി? ഞാൻ നിങ്ങളെ ചതിച്ചോ? ഇത് ഞങ്ങളുടെ കുടുംബകാര്യ, അത് അച്ഛനും ഞാനും തമ്മിൽ തീർത്തോളാം. നിങ്ങൾ അറിയി പോണം. പരമേശ്വര, നിക്ക്. നീ ആരോടാ പോവാൻ പറഞ്ഞെന്നറിയോ? ഞാനും ഇയാളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിനക്കറിയോ? എല്ലാം എനിക്കറിയാം. ഞാൻ പോവുക, എന്നെ ചൊല്ലി ഇവിടെ ഒരു വഴക്ക് വേണ്ട. നിക്ക്, ഈ വീട്ടിന് ആര് പോണം ആര് പോണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ. തൽക്കാലം നിനക്ക് ഇവിടുന്ന് പോവാം. ഞാൻ പോവാനോ? എങ്ങോട്ട്? ഈ വീടും പറമ്പൊക്കെ ഇപ്പൊ എന്റെ പേരില്ല. ആര് പോണം പോണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. എന്റെ സൗകര്യത്തിന് താമസിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ അച്ഛന് പോവാം. പരമേശ്വര, എനിക്ക് താങ്ങാവുന്നതിന്റെ അപ്പുറത്തായി കാര്യങ്ങള്. എന്റെ മകളുടെ കാര്യം ഓർത്താ, ഇല്ലെങ്കിൽ കുറച്ച് വിഷം വാങ്ങി ഞാൻ. സുധയ്ക്കും ഞങ്ങൾ ആരുടെ കൂടെ വേണമെങ്കിലും വന്ന് താമസിക്കാം. അമ്മാവന്റെ വീടിന്റെ അത്ര സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ അമ്മാവന് സ്വന്തം വീട്ടിൽ കിട്ടാത്ത സ്നേഹവും സമാധാനവും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. മതി,
ഇത്രയൊക്കെ ദ്രോഹം ഞാൻ നിങ്ങളോട് ചെയ്തിട്ടും നിങ്ങൾ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം കാണുമ്പോൾ എനിക്ക് കുറ്റബോധം തോന്നും കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ ഇണങ്ങുന്നതും പിണങ്ങുന്നതും ഒക്കെ സാധാരണമല്ലേ അമ്മാവ അനുഭവങ്ങളിൽ നിന്നല്ലേ പലതും പഠിക്കാൻ പറ്റൂ ആൺമക്കളെക്കാൾ പലപ്പോഴും അത്യാവശ്യത്തിന് ഉതകുന്നത് പെൺമക്കളായിരിക്കും പിന്നെ മരുമക്കളും എല്ലാം പരസ്പരം പറഞ്ഞു കഴിഞ്ഞില്ലേ ഈ ഭാവി പരിപാടിയെ കുറിച്ച് ആലോചിക്കാം കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല സുധയുടെ കല്യാണം നമ്മൾ എല്ലാവരും ചേർന്ന് ഗംഭീരമായിട്ട് നടത്തുന്നു എന്താ സുധയല്ലാതെ ഞങ്ങൾ വിചാരിച്ചാലും ഇവിടെ ചില കാര്യങ്ങൾ നടക്കും അമ്മാവ സംശയിക്കണ്ട അമ്മാവ ഞങ്ങൾ നടത്തി കാണിച്ചു തരാം പക്ഷെ അതിനു മുമ്പ് ഞങ്ങളുടെ പുന്നാര അളിയനെ കണ്ട് കുറച്ച് സംസാരിക്കാനുണ്ട് അതെ ആ വാടക വരെ എഴുതിയു വാടക ആ തേങ്ങ വെച്ചത് തേങ്ങ ആ റബ്ബറിന്റെ ഡാഡി മതി എത്ര നാളെ എന്നെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നു ഗോവയിൽ പോവാൻ കാശ്മീരിൽ പോവാന്ന് കണ്ടോ ഡാഡി എന്താ അജിമോൻ ഇങ്ങനെ ഇപ്പോഴൊക്കെ എൻജോയ് ചെയ്യേണ്ട സമയമല്ലേ എന്നാ നാളെ തന്നെ നമ്മൾ ഊട്ടിയിലേക്ക് പോകും അയ്യോ നാളെ ഡാഡിക്ക് ഒരു കോൺഫറൻസ് ഉണ്ടല്ലോ അല്ല അങ്കിൾ പറഞ്ഞോ നാല് പറഞ്ഞു ഞങ്ങളുടെ ഹണിമൂണിൽ അങ്കിൾ എന്ത് കാര്യം അങ്കിൾ സ്മോൾ ഒക്കെ അടിച്ചു വിടെ ഇരുന്നാൽ മതി ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോയിട്ട് വരാം എന്താ അതുപോലെ എന്ത് വേണം ഞങ്ങൾക്ക് കൊച്ചു മുതലാളി ഒന്ന് കാണണം മുതലാളി കാണപ്പോ സാധ്യമല്ല പോണം എന്റെ പുന്നാരളിയന്മാർക്ക് എന്താ വേണ്ടത് കുടിക്കാൻ ജ്യൂസ് എടുക്കട്ടെ അച്ചി വീട്ടിലെ ജ്യൂസ് നീ തന്നെ അങ്ങ് ജ്യൂസ് ചെയ്യാ മതി കണ്ടവന്റെ വീട്ടിലെ ജ്യൂസിനെക്കാളും സ്വന്തം വീട്ടിലെ കഞ്ഞിവെള്ളമാണ് ഞങ്ങൾക്ക് ഇഷ്ടം അളിയനൊന്നും ഞാൻ നോക്കില്ല ഓ അല്ലെങ്കിൽ പിന്നെ വലിയ മമതയല്ലേ അളിയന് ഞങ്ങളോട് ഓഹോ എന്നെ നാട്ടിക്കാൻ സംഘം ചേർന്ന് ഇറങ്ങിയിരിക്കണല്ലേ ഒരിക്കലുമല്ല ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് ആരുടെ പ്രേരണയിലാണ് നീ അമ്മാവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്ന് പറ അമ്മായിയപ്പന്റെ പോക്കറ്റിലെ നോട്ടിന്റെ തിളക്കം കണ്ടപ്പോ സ്വന്തം അപ്പനവരെ നീ തള്ളിപ്പറയാൻ തയ്യാറായല്ലടാ എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട എനിക്ക് ഈ വക കാര്യത്തിൽ ആരോട് ഒരു സെന്റിമെന്റ്സും ഇല്ല മര്യാദക്ക് അടങ്ങി ഒതുങ്ങി കഴിയാനാണെങ്കിൽ അച്ഛൻ എന്റെ കൂടെ താമസിക്കാം ഒരു വീട്ടുജോലിക്കാരനെ പോലെ അല്ലേ നാണമില്ലല്ലോ നിനക്ക് ഒന്നുമില്ലെങ്കിൽ നിന്റെ പെങ്ങളുടെ ഭാവിയെ കുറിച്ച് ആലോചിക്കാൻ എന്ത് നീ എങ്ങനെ ആലോചിക്കാനാ എവന്റെ തലച്ചോറ ജുബാണ് എന്നോട് പണം വെച്ചിരിക്കല്ലേ താടിയും കൊള്ളാം മീശയും കൊള്ളാം ഞങ്ങള് കാര്യം പറഞ്ഞാ പോച്ചാ സുധയുടെ കല്യാണം ആര് നടത്തും എന്താണ് നാ പറഞ്ഞിപ്പോയോ ആരുടെയും വക്കാലത്ത് ഞങ്ങൾക്ക് ആവശ്യമില്ല സുധയുടെ കല്യാണം നടത്താനുള്ള വഴി ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ത് വഴി ആ അർജുനൻ പിള്ളയുടെ വീട് നമുക്ക് അങ്ങ് വിൽക്കാം വീട് വിൽക്കുക മനസ്സിലായില്ല വീട് വിറ്റ് ബാങ്കിലെ ലോണും തീർത്ത് ബാക്കി തുക കൊണ്ട് ജയസുധയുടെ കല്യാണം നമുക്ക് ആഘോഷമായി നടത്താം അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചരാ മേനോ സാറേ തറവാട് വീട് വിൽക്കുന്നതിന് ഞങ്ങൾ കൂട്ടി വിൽക്കുന്ന പ്രശ്നമില്ല അവന്റെ പെങ്ങയുടെ കല്യാണ കാര്യവും പറഞ്ഞ് ചുളിവിൽ ഒരു വീട് അങ്ങ് ഒപ്പിച്ചെടുക്കാമെന്ന് കരുതി അല്ലേ മേനോ സാറേ കലഞ്ഞ വെള്ളത്തിൽ ചെറിയൊരു മീൻപിടുത്തം എന്താ അജയ ഇതൊക്കെ നിന്റെ അറിഞ്ഞ സമ്മതത്തോടും കൂടിയാണോ അങ്കിൾ പറഞ്ഞാൽ എന്താ തെറ്റ് വീട് വിറ്റാലേ ഞങ്ങളുടെ പല പ്രശ്നങ്ങളും തീരും എന്നാലേ വീട് വിൽക്കാതെ കണ്ട പുതുപ്പണക്കാരുടെ സഹായം ഇല്ലാതെ സുധയുടെ കല്യാണം നടത്താൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ അവരെന്ത് പറഞ്ഞു തന്റെ മോൻ അജയൻ പറഞ്ഞ ഒന്നും ഇവിടെ വിശദീകരിക്കാൻ കൊള്ളില്ല തന്റെ തറവാട് വിറ്റു വേണമെങ്കിൽ കല്യാണം നടത്തിക്കൊള്ളാൻ ആ മേനോനും തന്റെ മോനും പറഞ്ഞു അത്രേ പക്ഷെ തന്റെ മരുമക്കളില്ലേ ആ മൂന്നെണ്ണം നമ്മൾ വിചാരിച്ച മാതിരിയല്ല അവര് വീട് വെക്കാൻ സമ്മതിച്ചില്ല മാത്രമല്ല ആ മേനെ അവര് വെല്ലുവിളിച്ചിരിക്കുക ഈ കല്യാണം ഞങ്ങൾ നടത്തുമെന്നും പറഞ്ഞു ഡാഡി എന്താ ആലോചിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത് വേറൊന്നുമല്ല വീട് വിൽക്കാൻ വേണ്ടി പിള്ള പത്രം ചോദിച്ചാൽ നമ്മൾ കൊടുത്തേ പറ്റൂ അവരാ വീട് വിറ്റ് മൂന്ന് പെൺപിള്ളരുടെ അവകാശവും കൊടുത്ത് നാലാമത്തെ പെണ്ണിനെ കെട്ടിച്ചു വിട്ടാൽ ബാക്കിയുള്ള നക്കാപ്പിച്ചല്ലേ നമ്മുടെ അജയിന് കിട്ടൂ അതുകൊണ്ട് നമ്മൾ തന്നെ വീട് വിറ്റ് നമുക്കാവശ്യമുള്ളത് എടുത്ത് ബാക്കിയുള്ളത് അവർക്ക് കൊടുക്കാം എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി അജയനാണെങ്കിൽ ഒരു പാവത്താനാ ആരുടെയെങ്കിലും സങ്കടം കേട്ട അപ്പ ഡെസ്പാവും എന്നാ അതിനുള്ള വഴി എന്താണെന്ന് ഡാഡി നോക്കട്ടെ ഡേവിഡേ എന്താ സാർ നീ പെട്ടെന്ന് പോയി ആ മരത്തലയം സേഫ്റ്റി വീട്ടിലുണ്ടോ അതോ സൗദിക്ക് പറഞ്ഞു നോക്കിട്ട് വേഗം വാ ചെല്ലേ ആ ശരി സാർ
പോയ കാര്യം എന്തായി മോനെ? ഞാൻ പ്രതീക്ഷിച്ച പോയ കാര്യം നടന്നില്ല. അപ്പോൾ ഇനി ആരുടെങ്കിലും കഴുത്തറുത്ത് പണം ഉണ്ടാക്കി കെട്ടിടത്തിന്റെ പണി തീർത്തേ പറ്റൂ, അല്ലെങ്കിൽ പണം മാത്രമല്ല മാനവും പോവും. എത്ര മീറ്ററായി? 8 മീറ്റർ സാർ. എന്താ എന്താ ഇവിടെ? വസ്തു അളക്ക്. കണ്ടിട്ട് മനസ്സിലായില്ലേ? അത് മനസ്സിലായി. വസ്തു അളക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചത്? അയ്യോ, വസ്തു വെക്കുമ്പോ അളക്കാതെ ആൾക്കാർ വാങ്ങൂ? ഇല്ല, ഈ തറവാട് വിൽക്കാൻ ഞങ്ങൾ ആരും കൂട്ടുനിൽക്കില്ല എന്ന് നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളല്ലേ. അതിന് എനിക്ക് ആരുടെ അനുവാദം ആവശ്യമില്ല. അച്ഛൻ എന്റെ പേരിൽ എഴുതി തന്നിരിക്കുന്ന വസ്തുവാ, അത് ഞാൻ ഇഷ്ടമുള്ളവർക്ക് വെക്കും. അത് ചോദിക്കാം, നിങ്ങൾ ആരാ? നിന്റെ പേരിൽ വസ്തു എഴുതി തന്നോ? ആ, വേറെന്താ ആവശ്യത്തിന് പറഞ്ഞ അമ്മാനെ കൊണ്ട് ഒപ്പിടിച്ച് നീ കള്ളരെ ഉണ്ടാക്കിയതാ? എങ്ങനെ? ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഈ വസ്തു വിൽപ്പന നടക്കില്ല എന്നാ? അതെ, ഒന്ന് നിർത്ത. കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. വസ്തു അളക്കുന്നതൊക്കെ നിർത്തിവെച്ച് എല്ലാവർക്കും വന്ന വഴിയെ പോകാം. നമുക്ക് പോലീസിനെ വിളിക്കാം ചേട്ടാ. അയ്യോ, പോലീസും പട്ടാളവും ഒന്നും വന്നാൽ ഒരു രക്ഷയില്ല മാഡം. ഈ വസ്തുവിന്റെ പേരിലുള്ള എല്ലാ ഇടപാടുകളും നിർത്തിവെച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവുണ്ട്. വായിച്ചു നോക്കാം. പ്രശ്നം ഇതുകൊണ്ടും തീരില്ല. കള്ള പ്രമാണം ഉണ്ടാക്കിയതിന് അളിയന്റെ പേരിൽ ഒരു ക്രിമിനൽ കേസ് കൂടി വരുന്നു. നിന്റെ അമ്മായിയപ്പനോട് പറഞ്ഞേക്ക്, കൈവലങ്ങുമായിട്ട് സർക്കാരിന്റെ ആൾക്കാർ ഇങ്ങനെ തിരിക്കാറായിട്ടുണ്ടോ? ആ ജുബ്ബായുടെ ഒരു കാര്യം കൂടി പറഞ്ഞത്, പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടന്ന് വലിയ ഗോതമ്പ് ഉണ്ടതിനുള്ള ഒരു ചെറിയ തയ്യാറെടുപ്പ് നടത്തിക്കൊള്ളാൻ. എന്താ ചേട്ടൻ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്നേ? യമ്മാരെ കന്നത്ത് നോക്കി ഒരൊന്നും കൊടുക്കാതെ. നിന്റെ തലേണ മന്ത്രവും നിന്റെ തന്റെ കൊനഷ്ടുമാണ് ശാന്തിയും സമാധാനവുമായിട്ട് കഴിഞ്ഞിരുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. അല്ലാതെ പണത്തിന്റെ കൊഴുപ്പ് ഞങ്ങളോട് കാണിക്കാൻ വന്നാലുണ്ടല്ലോ, പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക. മാന്തി മാന്തി മാക്കാന്മാര് മേനോന്റെ മണ്ടയിലും കയറി മാന്താൻ തുടങ്ങി. നമുക്ക് ആ വീട് വേണ്ട. കേസിൽ കിടക്കണ വീട് വാങ്ങിയ വെറുതെ കുഴപ്പമാവും. പ്ലീസ് മേനോൻ, നമ്മൾ തന്ന അഡ്വാൻസ് തിരിച്ചു തന്നെ. സേറ്റു പേടിക്കാതെ, ഇതാ 3 പെരിച്ചാരികളുടെ പണിയാ. അവരെ ഞാൻ ഒതുക്കിക്കോളാം. എനിക്കൊരാഴ്ച അവധിതാ. ഒന്ന് പറഞ്ഞു കൊടുക്ക സുന്ദരം ഭായി. അല്ല, അത് സേറ്റു എന്നെ വിശ്വാസമില്ല. വിശ്വാസമാണ് സേറ്റു. ധൈര്യമായിട്ട് പോ, അടുത്ത ആഴ്ച ഉറപ്പായിട്ടും ആധാരം നടത്താം. എന്താ സേജി, കൊച്ചു കുട്ടികളെ പോലെ ഡാഡി പറഞ്ഞ ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പോ അടുത്ത ആഴ്ച. ഈ മരങ്ങോടിനല്ലാതെ ആ വീട് ഇത്രയും വലിയ വിലയ്ക്ക് ആരും വാങ്ങില്ല. അതുകൊണ്ട് നിന്റെ അളിയന്മാരെ എങ്ങനെയെങ്കിലും ഒതുക്കേ പറ്റൂ. ഉത്തമനെ വിട്, മറ്റു രണ്ടുപേരെയും നമ്മുടെ കൂടെ കൂട്ടിയാ നമ്മൾ രക്ഷപ്പെടും. അവരെ ഒതുക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ? കുപ്പി തലവഴി കമഴ്ത്തണം. എന്നാ പിന്നെ താമസിപ്പിക്കണ്ട, കുപ്പി പൊട്ടിക്കേ. പേടിക്കണ്ട, വാ. ആ വാ 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 വാ, ഇരിക്കേ. വേണ്ടായേ, ഞങ്ങളെ അരി പറ്റി റെസ്പെക്ടോടെ നിന്നോളാം. ഇരിക്കുന്നേ. എന്തിനാ കാണാന്ന് പറഞ്ഞു? പറയാം. അതിനു മുമ്പ് എന്താ കുടിക്കുന്നേ? ബ്രാന്തിയോ റമ്മോ ജിന്നോ വിസ്കിയോ ഏതാ വേണ്ടത്? എന്തായാലും കുഴപ്പമില്ല. ഇല്ല, ഞങ്ങൾ ഇതൊന്നും കഴിക്കാറില്ല. ഞങ്ങൾ വർഷങ്ങളായി. ഇല്ല ചേട്ടാ, സുതാരേ, വർഷങ്ങളായി. എല്ലാം നല്ല ഫോറിൻ സാധനങ്ങളാ. ഏതാണെന്ന് വെച്ചാ കുടിച്ചു നോക്ക്. ഏതായാലും സാറ് നിർബന്ധിക്കുന്നുണ്ട്. അളവൊന്നും നോക്കണ്ട കേട്ടോ. സോറ, വേണ്ട, അലർജിയാ. എന്നാ വെള്ളം ഒഴിക്കേ? ഡ്രൈയാ ബെസ്റ്റ്. ഒരെണ്ണം കൂടി പോന്നോട്ടെ. രണ്ടെണ്ണം ഇങ്ങോട്ട്. വേണ്ട, വെറുതെ ഒഴിച്ച് കൈയുടെ മസിൽ കളയണ്ട. ഞങ്ങൾ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇവിടേക്ക് ക്ഷണിച്ചു. പക്ഷേ ഉത്തമനെ ക്ഷണിച്ചില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അവനൊരു അഹങ്കാരിയാ. 4 അക്ഷരം
നിങ്ങളെക്കാളും എന്നെക്കാളും കൂടുതൽ പഠിച്ചു എന്നതിന്റെ ഉക്ക്. അത് വളരെ ശരിയാണ് സാർ. ആ അഹങ്കാരവും പലപ്പോഴും ഞങ്ങളുടെ നേർക്കും കാണിക്കുന്നുണ്ട്. ഞങ്ങൾ ശ്രയ്യാണ്. കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞു നടന്നുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. ഓട്ടോ ഓടിക്കൽ തന്നെയല്ല അവന്റെ ജോലി. അവന്റെ മറ്റും പവറും കണ്ടാത്തൊന്നും അവനെന്ത് ഹെലികോപ്റ്റർ ഓടിക്കുകയാണ്. അവന്റെ വല്യേറ്റം മനോഭാവം നമുക്കൊന്ന് അവസാനിപ്പിക്കണം എന്റെ സുധാകരേട്ടാ. അത് അവസാനിപ്പിക്കാൻ ഞാനും കൂടെ നിങ്ങളുടെ കൂടെ നിൽക്കാം. അതിന്റെ ആദ്യപടിയായിട്ടാണ് ഇന്നത്തെ ചർച്ചയിൽ നിന്നും ഉത്തമനെ ഒഴിവാക്കിയത്. എന്ത് ചോർച്ച? ചോർച്ചയല്ല ചർച്ച. ചർച്ച പറയാം. ഉത്തമന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങളുടെ അമ്മായി അപ്പൻ അർജുനം പിള്ളയുടെ കാര്യവും. ഇതുവരെ നിങ്ങൾക്ക് അയാളിൽ നിന്നും അവഗണനയല്ലാതെ സ്നേഹമോ വാത്സല്യമോ ബഹുമാനമോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒരു കോപ്പും കിട്ടിയിട്ടില്ല. ഇല്ല. ഒരു സെന്റ് സ്ഥലമെങ്കിലും നിങ്ങളുടെ പേരിൽ എഴുതി തന്നിട്ടുണ്ടോ? ഇതുപോലൊരു ചിക്കൻകാല് പോലും ഇന്നുവരെ വാങ്ങി തന്നിട്ടില്ല. തരില്ല. അതുകൊണ്ട് അയാളെ ചെറുതായിട്ടൊന്ന് വഹിക്കാനുള്ള പരിപാടികള് ഞാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ല ചേട്ടാ. ചില ബ്ലാങ്ക് പേപ്പേഴ്സിൽ അർജുനൻ പിള്ളയെ കൊണ്ട് ഞാൻ ഒപ്പിടിവിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അത് വെച്ച് ആ വീട് നമ്മുടെ എല്ലാവരുടെയും പേരിലാക്കുന്നു. അത് വിറ്റ് കിട്ടുന്ന കാശിൽ നിന്നും ഓരോ ഷെയർ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ തരും. പക്ഷേ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. എന്തിയേ, പക്ഷെ ഞങ്ങൾക്ക് ഒരാളോടും കൂടി അത് ചോദിക്കാനുണ്ട്. അതാരാ സുധാകരേട്ട? ഉത്തമ. ഓ മറന്നുപോയി. ഇതാണ് ഉത്തമ. എന്റെ അടുത്ത് പറഞ്ഞിട്ട് തന്നെയാണ് മേനോനെ ഏവരിങ്ങോട്ട് വന്നത്. താൻ എന്താ വിചാരിച്ചത്? ബിസ്കിയും ബ്രാൻഡിയും തന്ന് ഞങ്ങൾ വിലയ്ക്ക് വാങ്ങാവുന്നോ? തന്നെ പോലെ കൂടെ നിൽക്കുന്നവരെ കാല് വാരാനും കുതികാൽ വെട്ടാനും ഞങ്ങൾ പഠിച്ചിട്ടില്ല. പച്ചനോട്ടിന്റെ കെട്ട് കാണുമ്പോ കണ്ണ് മഞ്ഞളിക്കുന്ന ചങ്ങാത്തമല്ല ഇത്. ഞങ്ങൾ ഒറ്റ കെട്ടാ. ആ വീട് വിറ്റ് കാശടിക്കാൻ താൻ കണ്ട അവസാനത്തെ വഴിയാണിതല്ലേ? നടക്കില്ലടാ മോനെ, നടക്കില്ല. അതിനെ തടവും ഒരുമിച്ച് പ്രയോഗിച്ചാലും ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ പറ്റുന്ന ചാള. എല്ലാത്തിന്റെ മുട്ടുകാരി ഞാൻ തല്ലി ഓടിക്കും. ഇതുപോലത്തെ ചേറ്റ പരിപാടികളൊക്കെ വന്നാലുണ്ടല്ലോ, ഈ ഗോഡൌണിലിട്ട് തന്നെ പൂട്ടി തീ കൊളുത്തും. പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തും. മാന്തിക്കൊണ്ടിരുന്നോ? വക്കീലെ നമസ്കാരമുണ്ട്. എന്താ അത്യാവശ്യമായി വരാൻ പറഞ്ഞത്? പഠിച്ച പണി 18 പറ്റിയിട്ടും അവരെ 3 ഒതുക്കാൻ പറ്റിയില്ല അല്ലേ? 18 വരെ പോയിട്ടില്ല, അത് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. എന്നാ അവന്മാരെ 19 കാലെടുത്ത് വെച്ചു കഴിഞ്ഞു. തെളിച്ചു പറ വക്കീലേ, പ്രഷർ കൂടും. ഇപ്പൊ കേസ് ഇത് സിവിലാണ്, പക്ഷെ അവരൊന്ന് പിടിമുറുക്കിയാല് സംഭവം ക്രിമിനൽ ആവും. എന്റെ പറശ്ശിനിക്കടവും മുത്തപ്പ, വിഗ്രഹം മാറ്റാൻ ഒരു വഴി പറഞ്ഞു തരണേ. പേടിക്കാതിരി മെന്നെ, ഇത് അവരുടെ വക്കീല് മാത്യു വർഗീസിന്റെ ഓഫീസിൽ നിന്ന് കിട്ടിയ ഒരു ന്യൂസ് വെച്ച് ഞാൻ പറയുന്നതാണ്. ന്യൂസ് ശരിയാവണമെന്നില്ലല്ലോ, എന്നാലും നമ്മളൊരു തടയിടുന്നത് നല്ലതാണ്. പറഞ്ഞോളൂ. യുദ്ധം കഴിഞ്ഞിട്ട് കിടങ്ങി കുഴിച്ചിട്ട് കാര്യമില്ലല്ലോ. സ്വത്ത് ഭാഗം വെക്കുന്നതിന് മുമ്പ് സ്വന്തം മകൻ, അതായത് അജയൻ, അച്ഛനെ പറ്റിച്ചാണ് ഈ രേഖ ഉണ്ടാക്കിയെന്ന് വന്നാലേ ഞാൻ നേരത്തെ പറഞ്ഞ ക്രിമിനൽ കേസ് വരത്തുള്ളൂ. ഓഹോ, അങ്ങനെ ഒരു ബുദ്ധി അയാളുടെ വക്കീല് വഴി പിള്ളയുടെ തലേ കയറിയ അയാൾക്ക് നിയമത്തിന്റെ മുമ്പിൽ സഹതാപം കിട്ടുന്ന ഏറ്റവും വലിയ പോയിന്റ് ആയിരിക്കും ഇളയ മോളുടെ കല്യാണം. നമ്മുടെ നിയമം എപ്പോഴും പെണ്ണുങ്ങൾക്ക് അനുകൂലമാണല്ലോ. അതുകൊണ്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ആ കല്യാണം ഉടനെ ഒന്നും നടക്കാൻ പാടില്ല. എത്ര കണ്ട് നീട്ടിവെക്കാൻ പറ്റുമോ അത്ര കണ്ട് നീട്ടിവെപ്പിക്കുക. പിടി കിട്ടിയോ? കിട്ടി വക്കീലേ, പിടി കിട്ടി. എന്നാ ചെന്ന് അതിനുള്ള വഴി ആലോചിക്കും. ഓക്കെ. ഏപ്രിൽ 14 പറയുമ്പോ ഇനി ഒട്ടും സമയമില്ല. എനിക്കതാ ഒരു അസ്വസ്ഥത. എന്തൊക്കെ പറഞ്ഞാലും അജയന്റെ സഹോദരിയല്ലേ. കല്യാണമൊന്ന് നീട്ടി കിട്ടിയിരുന്നെങ്കിൽ നമുക്കത് ഭംഗിയായി നടത്തിക്കൊടുക്കായിരുന്നു. നീട്ടിവെക്കാന്ന് പറഞ്ഞ അതെങ്ങനെയാ? നമുക്ക് ചെക്കന്റെ വീട്ടുകാരോട് നേരിട്ട് സംസാരിച്ചാലോ? അത് വേണോ? ദിവസം അല്പം ഒന്ന് അങ്ങോട്ട് തള്ളുക, അത്ര നമ്മൾ പറയുന്നുള്ളൂ. അവരെ സമ്മതിച്ചാൽ നമുക്കത് വലിയ കാര്യമായി. ശ്രമിച്ചു നോക്കാം. മോനെ, ദാ വലതുവശത്താണ് വീടാ. ചന്ദ്രപ്പ, വണ്ടി ഒതുക്ക്. നിൽക്ക് നിൽക്ക് നിൽക്ക്.
ഞാൻ ആദ്യം പോയി സംസാരിക്കാം, എന്നിട്ട് മോൻ വന്നാ മതി. നെല്ലിശ്ശേരി വിശ്വനാഥ മേനോന്റെ വീടല്ലേ? അതെ. എന്റെ പേര് കെ ജി പി മേനോൻ. നമസ്കാരം. വരൂ, അകത്തേക്ക് വരൂ. അയ്യോ വേണ്ട, ഒരു കാര്യം പറഞ്ഞിട്ട് പോവാനാ. എന്താ വിശേഷിച്ചത്? ആ അർജുനൻ പിള്ളയുടെ മകളെ ഇവിടുത്തെ പയ്യന് വേണ്ടി ആലോചിച്ചു എന്നറിഞ്ഞു. അതെ, തീയതി വരെ നിശ്ചയിച്ചല്ലോ. എന്താ കുട്ടിക്ക് വല്ല? ഏയ്, അതൊന്നല്ല, പിള്ളയുടെ സാമ്പത്തിക സ്ഥിതി ഇപ്പൊ ഇത്രയും മോശ. പറഞ്ഞ തീയതിക്ക് കല്യാണം നടക്കേണ്ട കാര്യം സംശയ സംശയല്ല, നടക്കാൻ സാധ്യതയില്ല. അയാള് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ തുക കിട്ടില്ലെന്ന് മാത്രമല്ല, നാളെ ചെക്കനെ ബന്ധുവീടെന്ന് പറഞ്ഞ് കയറി ചെല്ലാൻ ഒരു വീട് പോലും ഇല്ലാത്ത അവസ്ഥയാ. നെല്ലിശ്ശേരിക്കാർക്ക് അങ്ങനെ ഒരു ബന്ധുത്വത്തിന്റെ ആവശ്യം ഇപ്പോഴുണ്ടോ? പയ്യനല്ലേ? അതെ, എന്റെ മോന്. അപ്പൊ കാര്യങ്ങളൊക്കെ നേരിട്ട് അന്വേഷിച്ചേക്ക്, അല്ലെങ്കിൽ പിന്നെ നാണക്കേടാ. നിങ്ങൾക്ക് ഈ കല്യാണം മുടക്കാൻ എന്താ അത്ര താല്പര്യം? അയ്യേ, കല്യാണം മുടക്കേ? ഞാനോ? ഞാൻ വന്ന് പറഞ്ഞേ ഉള്ളൂ. സ്വന്തം ആങ്ങൾ ഇത് വന്ന് പറയുന്നത് ശരിയല്ലോ എന്ന് കരുതിയ. കാറിലിരിക്കുക ജയസദയുടെ ആങ്ങൾ അജയൻ. അജയ, ഒന്ന് ഇങ്ങോട്ട് വന്നേ. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ, പറഞ്ഞെന്ന് മാത്രം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം കേട്ടോ, പോവാ മോനെ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഏയ്, ഇത് മനപ്പൂർവ്വം നിങ്ങൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. വേറെ ആരുമല്ല, കല്യാണപ്പെണ്ണിന്റെ സഹോദരൻ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞ കാര്യമല്ലേ? ഇവരെന്തിനെ വിശ്വസിക്കാതിരിക്കണം? നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിക്കാണ്, ഈ കല്യാണം വേണ്ടെന്ന് വെക്കരുത്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? സാമ്പത്തികമായി നിങ്ങൾ ബുദ്ധിമുട്ടിലാണെന്നുള്ള സത്യല്ലേ? വീടിന്റെ കാര്യത്തിലും കോടതിയിൽ നിന്ന് തീരുമാനം വരണം, ശരിയല്ലേ? പിന്നെ നിങ്ങൾ പറയാൻ പോകുന്നത് കാശിന്റെ കാര്യത്തിൽ കുറച്ച് സാവകാശം വേണം, വീടിന്റെ ഷെയറിനെ കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം എന്നൊക്കെ അല്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? ഇത്രക്ക് ഗതിയില്ലാത്ത ആൾക്കാരുമായിട്ടുള്ള ബന്ധം ഞങ്ങളുടെ മോന്റെ തലയിൽ കെട്ടിവെക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അപ്പൊ ഈ വിവാഹം നടക്കില്ല. പോകാൻ വരട്ടെ. പറഞ്ഞ തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള കാശ് കിട്ടിയാ പോരെ, അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. സംശയിക്കണ്ട. പിന്നെ ഈ കല്യാണം മുടക്കാൻ വേണ്ടി സർവ്വ കളികളും കളിച്ചത് ആ ജുബ മേനോനാണ്. സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാൻ വേണ്ടി അങ്ങേ രാജേനെ കൂടി കരുവാക്കിയതാ. നിങ്ങളെ പറയുന്നതൊക്കെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിച്ചേ പറ്റൂ. കല്യാണത്തിന്റെ തലേ ദിവസം പറഞ്ഞ തുക മുഴുവനും ഞങ്ങൾ വീട്ടിലെത്തിച്ചിരിക്കും. അതെണ്ണി നോക്കി കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം വിവാഹ പന്തലിലോട്ട് വന്നാ മതി. അതുവരെ ഒരു സാവകാശം ഞങ്ങൾക്ക് തന്നൂടെ? കൂടുതലൊന്നും ആവശ്യപ്പെടുന്നില്ല, ഒരു മാനുഷിക പരിഗണന അത്രമാത്രം. പിന്നെ വീടിന്റെ ഷെയറിനെ കുറിച്ചോർത്തും നിങ്ങൾ വിഷമിക്കണ്ട. ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് ഉറപ്പാണെന്നാണ് അഡ്വക്കേറ്റ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഭാര്യമാരുടെ ഷെയറും സുധയുടെ പേരിൽ എഴുതി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഷെയറൊന്നും തോന്നരുത്, പെണ്ണിന്റെ സഹോദരൻ വന്ന് പറഞ്ഞപ്പോ ഞങ്ങള്. നിങ്ങളെ ഒരിക്കലും ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല. കൂടുതൽ സംസാരിച്ച സമയം കളയണ്ട, ഒരുക്കങ്ങൾ ഒന്നുകൂടി ഉഷാറായിക്കോട്ടെ. അർജുനും പിള്ളക്ക് ഇനി അഞ്ച് മക്കളില്ല, നാലേ ഉള്ളൂ. എനിക്കൊരു അപേക്ഷയുണ്ട്. എന്റെ ശാരദയുടെ ആത്മാവ് ഉറങ്ങുന്ന ആ വീട്ടുമുറ്റത്ത് വെച്ച് തന്നെ മോളുടെ കല്യാണം നടത്തണം. നടക്കും അമ്മാവ, ഈശ്വരൻ അനുഗ്രഹിച്ച് അമ്മാവന്റെ വീട്ടിൽ വെച്ച് തന്നെ സുധയുടെ വിവാഹം നടക്കും. അതെ, നിങ്ങൾ സമാധാനമായിട്ടിരിക്കെ. കേസിന്റെ ഗതി വെച്ച് നോക്കുമ്പോ വീട് നമുക്ക് തിരിച്ചു കിട്ടാനാ സാധ്യത. പക്ഷെ അങ്ങനെ ഒരു വിധി വരുമ്പോ അത് നിങ്ങളുടെ അളിയനെ കൂടി ബാധിക്കും. അതെങ്ങനെ വക്കീലേ? ഫ്രോഡ് ലാൻഡ് മിസ്റെപ്രസെന്റേഷൻ ഓഫ് ഫാക്ട്സ് ഐ പി സി 420, ചതിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വ്യാജരേഖകൾ ചമയ്ക്കൽ. ശിക്ഷ കഠിനാവോ? അതിപ്പോ പറയാൻ പറ്റില്ല, പക്ഷേ ചിലപ്പോൾ 3 വർഷം വരെ അകത്ത് കിടക്കേണ്ടി വന്നേക്കാം. അത് കുഴപ്പമില്ല, അകത്ത് കിടന്ന് ചിന്തിച്ചൊരു നല്ല മനസ്സിലാകാനുള്ള സമയം ഉണ്ടാവില്ല. ആ ജുബയ്ക്ക് ശിക്ഷ ഒന്നും കിട്ടില്ലേ? സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 420-ാം വകുപ്പ് പ്രകാരം 2 വർഷം തടവോ 1,00,000 രൂപ പിഴയോ ഏതെങ്കിലും ഒന്നിനെ ഈ കോടതി വിധിക്കുന്നു.
തന്നെ ഞാൻ പറഞ്ഞു വരട്ടെ വരട്ടെ വക്കീലേ ഇതിനെല്ലാം എന്ന് എന്ന് ഞാൻ പകരം ചോദിക്കും ഓർത്തോ വേണ്ട നിന്റെ കൈയൊക്കെ ഞങ്ങളോട് വേണ്ട ഇനിയെങ്കിലും നിന്റെ തെറ്റുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കണ ഞങ്ങൾക്ക് നിന്നോട് ഒരു വിരോധമില്ല ഇനിയെങ്കിലും നീ എല്ലാം മറന്ന് ഞങ്ങളോട് സ്നേഹത്തോടെ പെരുമാറാൻ നോക്കും അങ്ങനെ ഇപ്പൊ മറക്കണ്ട നിങ്ങൾ എന്നോട് ചെയ്ത് എന്നും എന്റെ മനസ്സിലുണ്ടാവും കളഞ്ഞിട്ട് വാജയ ഈ തെരുവുപട്ടിക്കുള്ള കൂടെ കിടന്ന് കടിപിടി കൂടാൻ നിനക്ക് നാണാവില്ലേ അല്പം കൂടി മാന്യമായിട്ട് സംസാരിക്കണം എന്ന് ഇല്ലെങ്കിലോ ഇല്ലെങ്കിലോ താൻ പട്ടി തന്റെ അപ്പം പട്ടി തന്റെ അപ്പുപ്പം പട്ടി തന്റെ തറവാട് പട്ടി തറവാട് ചൊറിയണ്ണത്തെടുത്ത് ചൊറിയാൻ തന്നെ എന്താ ചേട്ടൻ എനിക്കറിയാം ഇതിന് നിങ്ങൾ പശ്ചാത്തപിക്കേണ്ടി വരും പശ്ചാത്തപിക്കുന്ന ആരാണ് നമുക്ക് കാണാം ഓ കാണാം 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 നിങ്ങളെയും കണ്ടോ ഞാൻ എന്തോ കാണാൻ എന്താ എന്താ സത്യം ജയിച്ചു കേസിലെ ജുബ്ബാമേനോൻ തോറ്റു തൊപ്പിയിട്ടു വീടിന്റെ ഉടമസ്ഥ അവകാശം അമ്മാവൻ തന്നെ നടന്ന് കോടതി വിധിച്ചു അമ്മാവൻ ആഗ്രഹിച്ച പോലെ സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് സുധയുടെ വിവാഹം നടത്താം എന്താ അമ്മാവ് ആലോചിക്കുന്നത് ഒന്നുമില്ല വിവാഹത്തിനുള്ള കാര്യങ്ങള് കുറച്ചു ദിവസമേ ഉള്ളൂ അതൊക്കെ ഞങ്ങൾക്ക് വിട്ടു തന്നേക്ക് എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അന്തസ്സായിട്ട് തന്നെ ഞങ്ങൾ സുധയുടെ വിവാഹം നടത്തും അല്ലെ പിന്നെ കാണാനിപ്പോ 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 കാണാനി
മനസ്സിനെ നീ വേദനിപ്പിച്ചു. എനിക്ക് വയ്യ, ഇതിൽ കൂടുതൽ എനിക്ക് സഹിക്കാൻ വയ്യ.